الحمد لله الحمد لله الحمد لله الجباد الكريم العزيز الحكيم الذي خلق الإنسان في أحسن تقويم وفتر السماوات والأرض بقدرته ودبر الأمور في الدارين بحكمته وما خلق الجن والإنس إلا لعبادتي فالطريق إليه واضح للقاصدين والدليل إليه لائح للناظرين ولكن الله يضل من يشاء ويهدي من يشاء وهو أعلم بالمهتدين اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوّل أمري إلى الله وأفوّل أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار يا مجيبي عند كل دعوتي ويا غياثي عند كل شدتي ويا رجائي حين انقطعت حيلتي أحمدك صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكسبت الغمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور صدق الله صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم ما منكم من أحد إلا سيكلمه ربه وليس بينه وبينه ترجمان فينظر أيمن منه فلا يرى إلا ما قدم من عمله
فينظر أشأم منه فلا يرى إلا ما قدم من عملي فينظر بين يديه فلا يرى إلا النار تلقاء وجهه اتقوا النار ولو بشق تمرة اتقوا النار ولو بشق تمرة اتقوا النار ولو بشق تمرة أيها الإخوان في الله أوصيكم عباد الله وإياي بنفسي أولا بتقوى الله اتقوا الله في السر والعلن وذروا الفواحش ما ظهر منها وما بطن صلى الله على النبي وسلم دأبا كما أبدر رساد وعلما أعداد كل مكونات كلما حج التي قوى زمزم وحتيما صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عند ذا العاصي صلاة الله معها تحيته سلام الله إجلال قدرك عشقا تفخيما صلوا عليه وسلموا تسليما അന്ത്യനാൾ തീർപ്പുകൾ നൽകുമെന്ന് ഈശ്വരൻ വ്യക്തമായി നിർണയിച്ചിടിനാനാദിയിൽ അന്ത്യനാൾ തീർപ്പുകൾ നൽകുമെന്ന് ഈശ്വരൻ വ്യക്തമായി നിർണയിച്ചിടിനാദിയിൽ ഉച്ചമായി കാഹളം ശബ്ദം മുടക്കുക സർവരും കൂട്ടമായി സന്നിധേ ചേർന്നിടും ഉച്ചമായി കാഹളം ശബ്ദം മുഴക്കുകിൽ സർവരും കൂട്ടമായി സന്നിധേ ചേർന്നിടും ആകാശമണ്ഡലം താനേ തുറന്നിടും വാതായനങ്ങൾ പോൽ നിങ്ങൾക്ക് തോന്നിടും ശൈലങ്ങളൊക്കെയും സ്ഥാനം തെറ്റിച്ചിടും കാനൽ ജലം പോലെ മിത്യയായി തീണിടും ആകാശമണ്ഡലം താനേ തുറന്നിടും വാതായനങ്ങൾ പോൽ നിങ്ങൾക്ക് തോന്നിടും കാരുണ്യ സിന്ധുവാമല്ലാഹു വിന്തിരു നാമത്തിലോതുന്നു ദിവ്യമാം സൂക്തികൾ സമാദരണീയനും ബഹുമാന്യനുമായ ഭക്തിനിർഭരമായ ദുആയിലൂടെ ഈ സദസ്സിന് തുടക്കം കുറിച്ച ബഹുമാന്യനായ ആദരണീയനായ ഗുരു തുല്യനായ ബഹുമാന്യനായ ഷേഖുന ഏലംകുളം ബാപ്പു മുസ്ലിയാർ ഉസ്താദ് അവർകൾ പുണ്യമായ ഈ സദസ്സിനെ സമുൽഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ പേരുകൾ പറയപ്പെടുന്നതിനപ്പുറം ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറഞ്ഞ സാന്നിധ്യമായി നിൽക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശക്തമായ പ്രതികൂലമായ കാലാവസ്ഥയും അവഗണിച്ച് കണക്കുകൂട്ടലുകൾ വീണ്ടും തെറ്റിച്ച് ഇന്നലത്തേതിനേക്കാൾ ഇരട്ടിയായി ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. അതിരട്ട ദയാപരനും അത്യുദാരനും അതുല്യനും അദൃശ്യനും അനുഗ്രഹദാതാവും അഖിലാധിപതിയും
അഖില ലോക ബ്രഹ്മാണ്ട കടാകത്തിന്റെ സിട്ടാവും സംഹാരകനും പരിപാലകനും സർവസ്വവും സർവാധിനാഥനുമായ റബ്ബു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം, പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും അടിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ദുആയോടെ ലോകാവസാനം ഒരു വിളിപ്പാടകരെ പറയാൻ ബാക്കി വെച്ചത് എന്ന പ്രഭാഷണവുമായി ഞാൻ കടന്നു പോവുകയാണ്. ഇന്നത്തെ ഈ പ്രഭാഷണ വേദിക്കു തന്നെ വല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയുടെ മുകളിൽ കാണുന്ന ഏതൊന്നിനു വേണ്ടിയാണോ തങ്ങൾ യുഗാന്തരങ്ങളോളം യുദ്ധം ചെയ്തത്, ആ സമൂഹത്തെ തങ്ങൾ കണ്ണുകൊണ്ട് ഇന്നേ വരെ കാണാത്ത സ്വർഗത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ എതിരാളികൾക്കെതിരെ സായുധ സമര പോരാട്ട വീതിയിലോട്ട് കടത്തിക്കൊണ്ടുപോയ തങ്ങളെക്കാൾ മൂന്നിരട്ടിയുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിലോട്ട് ബദർ യുദ്ധം നടന്ന ഒരു പ്രധാനപ്പെട്ട ദിവസത്തിലാണ് ഈ പെരിന്തൽമണ്ണയിൽ ഒരു വലിയ ജനപ്രവാഹമായി മണൽ തരികളെക്കാൾ കൂടുതൽ മനുഷ്യ തരികളായി നാം ഇവിടെ ഒരുമിച്ച് കൂടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നാം ഓർക്കണം, ഇതേ സമയത്ത് നമ്മുടെ പ്രവാചകൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 313 അനുയായികളുമായി അതേവരെ അവരാരെന്നറിയുമോ വടിയരികിലൂടെ നടന്നു പോകുന്നവന്റെ കൈത്തണ്ട പിടിച്ചിട്ട് തന്റെ അരയിൽ കിടക്കുന്ന ഈർച്ചവാളിന്റെ മൂർച്ചയറിയാൻ ആദ്യം കാണുന്നവന്റെ കൈത്തണ്ടയിൽ വെട്ടുനോക്കി 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ, യുദ്ധത്തിന്റെ അവസാനം യുദ്ധം ചെയ്യപ്പെടുന്നവന്റെ ഭാര്യയെയും മക്കളെയും തന്റെ അധീനത്തിലാക്കി അവന്റെ ഈത്തപ്പന നോട്ടം സ്വന്തം പേരിലാക്കി ഏറ്റവും വലിയ അതിജീവനത്തിന്റെ സുഖഭോഗങ്ങളിലോട്ട് കടന്നുപോയ മണ്ണിനു വേണ്ടിയും പെണ്ണിനു വേണ്ടിയും കള്ളിനു വേണ്ടിയും ജീവിച്ചിരുന്ന 6-ാം നൂറ്റാണ്ടിലെ ദിശയറിയാത്ത ദിക്കറിയാത്ത ഒരു സമൂഹത്തെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനു വേണ്ടി അവർ ഇതേവരെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത ഏത് കൈകാലുകളാണോ അവർ വെട്ടിമുറിച്ചത്, ആ കൈകാലുകളും കുടൽമാലകളും അള്ളാഹുവിന്റെ വിശുദ്ധമായ ബദറിന്റെ രണഭൂമിയിൽ വെട്ടിമുറിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന വാഗ്ദാനം കൊണ്ട് 313 കാട്ടാളന്മാരായിരുന്ന മനുഷ്യരെ അള്ളാഹുവിന്റെ ദീനിന്റെ മുമ്പിൽ ചുവടുറപ്പിച്ചു വെച്ച ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേവരെ കൈനിറയെ വാരിയെടുക്കാൻ കഴിയുന്ന സ്വർണ്ണ ഖദനാവ് വേണ്ടി അടുത്തു കാണുന്നവന്റെ കഴുത്തു വെട്ടിയിട്ട് കുടൽമാല വലിച്ചു ചാടിച്ച 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ സമൂഹത്തിൽപ്പെട്ട ഒരു പ്രതിനിധിയായ അംറു ബിനുൽ ഹുമാം റളിയല്ലാഹു തആലാഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് ബദർ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തിരുദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും നാൾ മക്കയിൽ ഞങ്ങൾ ധാരാളം ഐതിഹാസികമായ യുദ്ധം നടത്തിയിട്ടുണ്ട്, ബുഗാസ് യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അന്നെല്ലാം ആളുകളുടെ ശിരസ് കൊയ്തെടുക്കുമ്പോൾ അവന്റെ ഭാര്യയും അവന്റെ സ്വത്തും എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ എനിക്ക് വേണ്ടി കാത്തുകിടക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഖുറൈശികൾക്ക് നേരെ ഒരാൾക്ക് 4.5 ലക്ഷം ആളുകൾക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യുമ്പോൾ ഈ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ എന്റെ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടാൽ എന്റെ ശിരസറ്റ കബന്ധങ്ങൾ ബദറിനോട് കഥ പറഞ്ഞു കൊടുത്താൽ എന്റെ ഏറ്റവും വലിയ രക്തത്തിന്റെ പ്രവാഹം ബദറിന്റെ മണൽ തരികളിലൂടെ ഒരു ചഞ്ചോര പ്രവാഹമായി പെയ്തിറങ്ങിയാൽ അള്ളാഹുവിന്റെ തിരുദൂതര് എന്നെ കാത്തിരിക്കുന്ന ഭാര്യയുടെയും മക്കളുടെയും മുമ്പിലേക്ക് ചവച്ചു തുപ്പി എന്റെ മൃതദേഹമാണ് കടന്നു തെല്ലുന്നതെങ്കിൽ അതിന് പകരം എനിക്ക് എന്താണ് കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ഉമൈർ ഇബ്നു ഹുമാമ റളിയല്ലാഹു അൻഹുവിനോട് നിനക്ക് പകരം കിട്ടുന്നത് അല്ലാഹുവിന്റെ സ്വർഗമാണ് എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ പ്രവാചകന്റെ നേരെ ബഖിൻ ബഖിൻ യാ റസൂലല്ലാഹ് അതു മദീനബിയേ അതിനെ പുറത്തേക്ക് ഉമൈർ ഇബ്നു ഹുമാമിന് എന്ത് സന്തോഷമാണുള്ളത്, എന്ത് ആഗ്രഹമാണുള്ളത്, എന്ത് അഭിവാഞ്ഛയാണുള്ളത്, എന്ത് അഭിലാഷമാണുള്ളത്, ആ സ്വർഗത്തിന് വേണ്ടി തന്റെ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെടാൻ സ്വന്തം ശരീരത്തെ മറ്റൊരുത്തന്റെ വാളിന്റെ മുമ്പിലോട്ട് സധൈര്യം കൊണ്ടുപോയ 313 വരുന്ന ലോകത്തിന്റെ ഐതിഹാസികമായ ചരിത്രത്തിന്റെ ഏകാന്ത പതികരായി മാറിയ ഇസ്ലാമിക സമൂഹം ഇന്നും ഞാനും നിങ്ങളും അഭിമാനത്തോടെ മുസ്ലിം എന്ന നാമകരണത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഒരു തലേരാത്രിയിൽ പാതിരാവിന്റെ നിശബ്ദതയിൽ പരിദേവനങ്ങളും പരിതാപങ്ങളും പരിമിതികളും പരിഭ്രാന്തുകളും ഏറെയുള്ളപ്പോഴും പരലോകമാണ് പരിഗാമ്യം എന്ന് പരിധി പാതിരാവിൽ പടച്ച റബ്ബിനോട് അല്ലാഹുവിനോട് പതിതനായി ദുആ ചെയ്ത അല്ലാഹുമ്മ ഇൻ തുഹിലിക് ലാ തുഅബദ അല്ലാഹുവേ നാളെ ബദറിന്റെ യുദ്ധഭൂമിയിൽ
മുറിയിൽ ഞങ്ങളെങ്ങനാനും പരാതിപ്പെട്ടു പോയാൽ നാളെ മുസ്ലിം എന്ന് ഈ ലോകത്ത് പറയാൻ ഒരു മനുഷ്യ കുഞ്ഞു പോലും ബാക്കിയാവില്ല തമ്പുരാനെ എന്ന് ഏകാന്തനായി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത എന്റെയും നിങ്ങളുടെയും ഹബീബ്, നമ്മുടെ എല്ലാവരുടെയും നേതാവ്, നമ്മുടെ കൽബിന്റെ രാജാവ് സഹാബത്തിന്റെയും പൊട്ടിയ വയറുമായി വാൾത്തലപ്പുകളുടെ മുമ്പിൽ യുദ്ധം ചെയ്ത ആ സമയത്താണ് സഹോദരങ്ങളെ പെരിന്തൽമണ്ണയിൽ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് പറയാൻ നാം ഒരുമിച്ച് കൂടിയത്. ഇതൊരു ആകസ്മികതയാണോ എന്നെനിക്കറിയില്ല, ഇതൊരു യാദൃശ്ചികതയാണോ എനിക്കറിയില്ല, ഇതൊരു കേവലം ഒരു വികൃതിയാണോ എനിക്കറിയില്ല. പക്ഷെ എങ്ങനെയാണ് ഞാൻ ഇതിനെ പറയേണ്ടത്? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മണൽത്തരിയുടെ മുകളിൽ ഇന്നലെ രാത്രിയിൽ പാതിരാവിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്തത്. അള്ളാഹുവേ ഈ ചെറു സംഘത്തെ നാളെ മരുഭൂമിയിൽ പരാതെ നീ കുടിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ലോകത്ത് ഞങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. അള്ളാഹുവേ സഹോദരങ്ങളെ ബദർ എന്തെന്നറിയുമോ? ബദർ ഒരു കർമ്മയുദ്ധം മാത്രമല്ല, ഒരു ധർമ്മയുദ്ധം മാത്രമല്ല, ഒരു ധർമാധർമ്മ വ്യവച്ഛേദനത്തിന്റെ സത്യാസത്യ വ്യതിരക്തതയുടെ ഒരു പോരാട്ടം മാത്രമല്ല ബദർ. ഈ ലോകത്തിന്റെ നിലനിൽപ്പാണ്. അള്ളാഹുവേ 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 ഈ ബദരീങ്ങൾ നാളെ ജയിച്ചില്ലെങ്കിൽ ഈ ലോകം തന്നെ നിലനിൽക്കാൻ കഴിയുകയില്ല, ഇവിടെ ഒരു ഇസ്ലാമിക സമൂഹം ഉണ്ടാവുകയില്ല. ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹുവിന്റെ സ്വർഗമെന്ന കനകനിധിക്കു വേണ്ടി സഹോദരങ്ങളെ യുദ്ധം ചെയ്ത അതേ സമയത്താണ് ഈ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് നമ്മൾ പറയുക. ഈ ലോകം അവസാനിക്കുകയാണ്, ഈ ലോകം അവസാനിക്കുകയാണ്. എന്റെ സഹോദരങ്ങളൊന്ന് നന്നായിട്ട് ചിന്തിക്കുക, എങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത്? എങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയട്ടെ, ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ഓ മനുഷ്യ, ഓ മനുഷ്യ, നിന്റെ പടച്ച തമ്പുരാൻ ആരെന്നറിയുമോ? അവൻ ആരെന്നറിയുമോ? അല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഈ ലോകത്ത് കാണുന്ന സർവ്വതിനെയും നീ കണ്ടതിനെയും നീ കാണാത്തതിനെയും നിനക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചവനാണ് നിന്റെ തമ്പുരാൻ. അതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? എന്നാണോ മനുഷ്യൻ ഇത് വേണ്ടാടാകുന്നത്? അല്ലാഹു നമുക്ക് വേണ്ടി പടച്ചത് നാം തന്നെ എപ്പോഴാണോ നശിപ്പിക്കാൻ തയ്യാറാകുന്നത് അപ്പോഴാണ് ലോകാവസാനം ഉണ്ടാവുക. സഹോദരങ്ങളെ, ജലത്തിന്റെ മുമ്പിൽ ഒരു റബ്ബർ പന്ത് പോലെ പൊങ്ങിക്കിടക്കുന്ന ഈ ഭൂമിയെ, ഈ ഭൂമി ജലത്തിന്റെ മുകളിലാണ് നിലനിൽക്കുന്നത്. വെള്ളത്തിന്റെ മുകളിൽ റബ്ബർ പന്ത് ചാഞ്ചാടുമ്പോ ആ ചാഞ്ചാടാട് അതിനെ നിങ്ങൾക്ക് വേണ്ടി മാത്രം പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഞാനല്ലയോ? സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കുദരത്തിന്റെ അദൃശ്യമായ ശക്തിയാണ് ഈ ഭൂമി ലോകത്ത് ഇങ്ങനെ തുള്ളിക്കളിക്കാടെ പിടിച്ചു നിർത്തിയത്. ലോകാവസാനത്തെ കുറിച്ച് ഖുർആൻ പറയുമ്പോ അല്ല പറഞ്ഞത് എന്തെന്നറിയുമോ? ഇതാ സുൽസിലത്തിൽ وأخرجت الأرض أثقالها وجعل الإنسان ما لها. അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാണ്. ഇസ്രാഫീൽ സൂറ എന്ന കാഗളത്തിൽ ആദ്യം ഓടുമ്പോ ഇദാ സിൽസിലത്തിൽ അറലു സിലസാലഹ, ഈ ഭൂമി വല്ലാതെ തുള്ളിത്തെറിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന റബ്ബർ പന്തിന്റെ സ്വഭാവം എന്താണോ ആ സ്വഭാവത്തിലേക്ക് ഈ ഭൂമി കടന്നു വരുമെന്ന് അള്ളാഹുവിന്റെ പിടുത്തം വിടുമെന്ന് മാടല്ലോ. അള്ളാഹുവേ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ, നിന്റെ കുദറത്തിന്റെ, നിന്റെ ഇറാദത്തിന്റെ, നിന്റെ ജലാലിയത്തിന്റെ, നിന്റെ ജമാലിയത്തിന്റെ, നിന്റെ കഹാരിയത്തിന്റെ, നിന്റെ ജബ്ബാരിയത്തിന്റെ ആ പിടുത്തമെന്ന് ഭൂമിയിൽ നിന്ന് വിട്ടുപോയാ പിന്നെ ഈ ഭൂമി നിലനിൽക്കുകയില്ല, ഈ ഭൂമി നിലനിൽക്കുകയില്ല. അതറിയണമെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്ക്, ഞാനൊരു ഖുർആന്റെ ആയത്തോതി തരാം, ഒരു ഖുർആന്റെ ആയത്തോതി തരാം. ലോകാവസാനം എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങൾ വാടിപ്പോകലല്ല, കുസുമത്തിന്റെ സൗരഭ്യത വിട പറയലല്ല, പാട്ടകൾ കത്തിച്ചാവലല്ല. ലോകാവസാനം എന്ന് പറഞ്ഞാൽ ഉറുമ്പും ചാലുകൾക്ക് തീയിടുന്നതല്ല. സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനം
താടെ തകരുക, ഭൂമിയുടെ സംവിധാനം താടെ തകരുക. യൗമ തുബദ്ദലുൽ അർളു ഗൈറുൽ അർളി, യൗമ തുബദ്ദലുൽ അർളു ഗൈറുൽ അർളി, വസ്സമാവാതു വബറസൂലില്ലാഹിൽ വവാഹിദിൽ കക്കാ. ആ ദിവസം ഏതെന്നറിയുമോ? ഖിയാമത്ത് ഏതെന്നറിയുമോ? യൗമ തുബദ്ദലുൽ അർളു ഗൈറുൽ അർളി, ഭൂമി ഭൂമിയല്ലാടായി മാറും, ഈ ഭൂമിയുടെ സ്വഭാവം മാറും. അതറിയണമെങ്കിൽ ഒന്ന് നല്ല ബുദ്ധിയോടെ കേൾക്കണം. സഹോദരങ്ങളെ, നമുക്കറിയുമല്ലോ ഈ ഭൂമി അതിന്റെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്. 24 മണിക്കൂർ കൊണ്ട് ഭൂമി അതിന്റെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാ. സൂര്യനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഭൂമിക്ക് അതിന്റെ രണ്ടാമത്തെ വേറൊരു കറക്കമുണ്ട്. അതോടൊപ്പം തന്നെ ഹെർക്കുലീസ് എന്ന നക്ഷത്ര സമൂഹത്തിലേക്ക് സൗരയൂഥത്തിന്റെ മുഴുവൻ ഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ട് സൂര്യൻ സഞ്ചരിക്കുമ്പോ അക്കൂട്ടത്തിന് നമ്മുടെ ഭൂമിയുണ്ട്, അക്കൂട്ടത്തിന് നമ്മുടെ ഭൂമിയുണ്ട്. വളരെ ഗൗരവത്തോടെ കേൾക്കണം, ലോകാവസാനം എങ്ങനെയാ സംഭവിക്കുക? സഹോദരങ്ങള്, നാം കാറിച്ച വിട്ടി വെച്ചിരിക്കുന്ന ഈ ഭൂമി, ഭൂമിയെ നിങ്ങൾക്കറിയാമല്ലോ, ചൊവ്വക്കപ്പുറത്തേക്കുള്ളതല്ല, ത്തിന്റെ ഇപ്പുറത്തേക്കുള്ളതല്ല, ബൗമാന്തര സമൂഹത്തിന്റെ കഥയല്ല. പൊന്നുപെങ്ങളെ, ഞാനും നിങ്ങളും കാല് ചവിട്ടി വെച്ചിരിക്കുന്ന ഈ മണ്ണിന്റെ മുകളിൽ കാല് ചവിട്ടി നമ്മൾ നിൽക്കുമ്പോ പെരിന്തൽമയിൽ മണ്ണയിൽ നിൽക്കുന്ന നമ്മൾ, ലോഹറായാലും പെരിന്തൽ മണ്ണയിൽ തന്നെയാ, അസറിനും പെരിന്തൽ മണ്ണയാ, കൊല്ലം നിവാസിയായ ഞാൻ ഈ കറങ്ങുന്ന ഭൂമിയുടെ മുകളിൽ നിന്നിട്ട് ഇന്നേ വരെ കൊല്ലം ജില്ലയിൽ നിന്ന് ഞാൻ മാറിപ്പോയിട്ടില്ല. ഒരു കറങ്ങുന്ന സാധനത്തിന്റെ മുകളിൽ കാല് ചുവട്ടിയാ ആ സാധനം കറങ്ങുന്നതിനോടൊപ്പം അതിന്റെ മുകളിൽ നിൽക്കുന്ന ആളും കറങ്ങേണ്ടതല്ലേ? ഭൂമി ചലിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ആർക്ക് സംശയമില്ല. കോപ്പർനിക്കസിനില്ല, ഗലീലിയോക്കില്ല, ടോളമിക്കില്ല, ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കില്ല, ഭൂമി ചലിക്കുന്നുണ്ട്, ഭൂമി ചലിക്കുന്നുണ്ട്. ആ ഭൂമിയുടെ ഒരു കറങ്ങുന്ന സാധനത്തിന്റെ മുകളിൽ നിൽക്കുന്ന നമ്മൾ സ്വാഭാവികമായി കറങ്ങേണ്ടതല്ലേ? പക്ഷേ എന്തേ പെരിന്തൽ മണ്ണയിൽ നിന്ന് നമ്മൾ മാറിപ്പോകാത്തത്? അങ്ങനെ കറങ്ങിപ്പോയ ഭാര്യ പെരിന്തൽ മണ്ണയിൽ നിന്ന് മാറിപ്പോയാൽ വൈകുന്നേരമാകുമ്പോ ഭൂമി കൊല്ലത്തെത്തുകയില്ലേ? സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ ഭൂമി അതിന്റെ സ്വയം തച്ചുതണ്ട് 24 മണിക്കൂർ കൊണ്ടൊരു കറക്കം പൂർത്തിയാക്കുമ്പോ 1000 നാഴിക നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു മനുഷ്യൻ ഒരൊറ്റ ദിവസം 14,28,00,000 നാഴിക ഒരു മനുഷ്യൻ ഒരു ദിവസം സഞ്ചരിക്കുന്നുണ്ട്. ഇതാരുടെ കഥയാ? എന്റെ കഥയാണ്, നിങ്ങളുടെ കഥയാണ്, അവിശ്വസിക്കണ്ട. എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഓരോ നിങ്ങളും ഒരു ദിവസം 1,48,00,000 നാഴിക ഈ ഭൂമിയുടെ മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. പക്ഷേ നമുക്കത് അനുഭവപ്പെടുന്നില്ല. തള്ളലില്ലാടെ, തള്ളിച്ചയില്ലാടെ, ചാടലില്ലാടെ, ചെറിയലില്ലാടെ, വീടലില്ലാതെ, തട്ടലില്ലാടെ ഈ ഭൂമിയുടെ മുകളിൽ സഞ്ചരിക്കുകയാണ്. അതേ സമയം തന്നെ ഒരു മിനിറ്റിൽ 16.2 മണിക്കൂർ 2 മൈൽ വേഗതയിൽ ഈ സൂര്യൻ അതിന്റെ ഈ ഭൂമി സൂര്യന് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഏതാണ്ട് 63,000 നാഴിക നമ്മൾ സഞ്ചരിക്കുകയാ. സഹോദരങ്ങളെ, അതോടൊപ്പം ഭൂമിക്ക് 3-ാമതൊരു ചലനമുണ്ട്. ഹെർക്കുലീസ് എന്ന നക്ഷത്ര സമൂഹത്തിലേക്ക് 1 മണിക്കൂറിൽ 500,000 കിലോമീറ്റർ സ്പീഡിന് ഭൂമി ചലിച്ചു കൊണ്ടിരിക്കുമ്പോ 48,000 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു. ഒരൊറ്റ ദിവസത്തെ കണക്കാണ് പറയുക. എന്തേ നമുക്ക് ഭാവമാറ്റം ഉണ്ടാകുന്നില്ല? ഒരു ദിവസം ഇത്രയേറെ കോടി നാഴിക സഞ്ചരിച്ചിട്ട് നമുക്ക് മാറ്റമുണ്ടാകാത്തതെന്താ? അതിന് മറുപടി പറയണമെങ്കിൽ മറുപടി പറയേണ്ടത് ആരെന്നറിയുമോ? 1994 നോബൽ സമ്മാനത്തിന് പരിഗണിക്കപ്പെട്ട നാലപ്പാട് തറവാട്ടിലെ ചന്ദനക്കെട്ടിൽ ചാരിക്കടന്നിട്ട് മലയാള ഭാഷയുടെ സംസ്കാരത്തെ അറബിക്കടലിന്റെ അലമാലകൾക്കപ്പുറമെത്തിച്ച സാക്ഷാൽ മാധവിക്കുട്ടിയെ തിരുവനന്തപുരം പാളയഞ്ചു മാമസത്തിന്റെ മഹാഗണി മരത്തിന്റെ ചുവട്ടിൽ കബറടക്കപ്പെട്ട കമലസുറയ്യാക്കി മാറ്റിയ അള്ളാഹുവിന്റെ ഖുർആൻ എന്ന ലോകത്തിന്റെ വിശ്വമാനവീക ദർശനത്തിന്റെ സൂക്തങ്ങൾ പറഞ്ഞു തരട്ടെ. അള്ളാഹുവിന്റെ ഖുർആനാണ് പറഞ്ഞത്. വല്ലതി അല്ലാഹു ആരെന്നറിയുമോ? ഈ ആയത്ത് ലോകാവസാനത്തിൽ അടിവരയിട്ട് കേൾക്കണം. വല്ലാത്തൊരായത്താണിത്. അല്ലതി അവൻ ആരെന്നറിയുമോ? ഈ ഭൂമിയെ ഒരു ഇണങ്ങിയ വേട്ടമൃഗത്തെ പോലെ നിങ്ങൾക്ക് അസൗകര്യപ്പെടുത്തി തന്നവൻ.
ലലൂൽ എന്ന് പറഞ്ഞാൽ ഇണങ്ങിയ മൃഗമെന്നാണ്. സഹോദരങ്ങളെ, വയനാടൻ വനത്തിൽ കാട്ടാനയെ പിടിച്ച് ആനക്കുടിയിലിട്ട് നാട്ടാനെ കൊണ്ട് മെരുക്കിയിട്ട് റോട്ടിലിറക്കും. കാട്ടാനയുടെ സ്വഭാവം എന്താ? ആരെ കണ്ടാലേ ചിഹ്നം വിളിക്കും. ഏതൊരുത്തനെയും കുത്തിമലത്താ പാകപ്പെടുത്താണ് വേട്ട മൃഗം. പുലിയുടെ അവസ്ഥ എന്താ? കടുവയുടെ അവസ്ഥ എന്താ? ഏത് സമയത്തും തുള്ളിക്കളിക്കുന്ന പ്രകൃതം. അങ്ങനെയുള്ള വേട്ട മൃഗത്തെ ഇണക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ പറയുന്നതനുസരിച്ച് സഞ്ചരിക്കുകയില്ലേ? ആന മനുഷ്യനെ കണ്ടാല് തുമ്പിക്കൈ വെക്കില്ലേ? ഈ വല്ലാതെ ഇളകി തെളിക്കുന്ന ഭൂമിയെ, വെള്ളത്തിന്റെ മുകളിൽ ഇളകി കളിക്കേണ്ട ഭൂമിയെ, അല്ലതീ ജലലക്കുമൽ അറുതലൂലാ, ഈ വേട്ടമൃഗത്തെ ഇണക്കി തന്നതുപോലെ നിങ്ങൾക്ക് ഇണക്കി തന്നവ ഞാനല്ലയോ? എന്തിനെന്നറിയോ? അതിന്റെ പുറകിൽ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി അതിന്റെ പുറത്ത് കാല് ചവിട്ടിയ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സമാധാനമായി ജീവിക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ ഖുർആൻ വാഴ്ത്തപ്പെടട്ടെ, അള്ളാഹുവിന്റെ ഖുർആൻ വാഴ്ത്തപ്പെടട്ടെ. ഈ ഖുർആൻ എവിടെയായി എത്താതെ പോവുക? ലലൂൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകാവസാനം മനസ്സിലാക്കിക്കൊള്ളി, അടയാളം പറയാം. ലലൂൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാ, വേട്ടമൃഗ സാധാരണ തുള്ളിക്കളിക്കുന്ന സാധനമാണ്, നിയന്ത്രണത്തിൽ നിൽക്കില്ല. ലലൂൽ എന്ന് പറഞ്ഞാൽ മെരുക്കീത്, വേട്ടമൃഗത്തെ മെരുക്കിയിട്ട് ആനപ്പാപ്പൻ ആനയെ കൊണ്ടുപോണ മാതിരി, കൊണ്ടുപോണ മാതിരി ദലൂല ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് ഇണക്കി തന്നിരിക്കുകയാണ്. പക്ഷെ ആനക്കിടയ്ക്ക് മതം പൊട്ടും, ഭൂമിക്ക് മതം പൊട്ടും, പൊട്ടുമ്പോ ഇതാ സുൽസിലത്തിൽ അള്ളാടെ വിട, അള്ളാടെ ആ തർബിയത്ത് അള്ളാഹു വിട്ടുകളയും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. യഥാർത്ഥത്തെ അങ്ങനെയല്ലേ ഒന്നും ചെയ്തത്? ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോ നമ്മളും കൂടെ കറങ്ങണ്ടേ? ഭൂമി കറങ്ങണില്ലേ? പെരുന്തൽമണ്ണ കറങ്ങണില്ലേ? നാലാം ക്ലാസ് വരെ നമ്മൾ പഠിക്കണല്ലേ ഭൂമി കറങ്ങണുണ്ടെന്ന്. ഭൂമി കറങ്ങണമെങ്കിൽ ഭൂമിയുടെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനം ചെയ്യണം. കറങ്ങണ ഏതൊരു സാധനത്തിന് മുകളിൽ നിൽക്കുന്ന ആള് കറങ്ങണം, അല്ലെങ്കിൽ പിന്നെ റഷ്യ സർക്കസ് മാതിരി അപ്പടി ഇപ്പടി ചവിട്ടി ചവിട്ടി നിൽക്കണം. നമ്മളതായാലും അങ്ങനെ ചവിട്ടണില്ലല്ലോ. അല്ലെങ്കിൽ ബാലൻസ് ചെയ്യണം. നമ്മൾ ബാലൻസ് ചെയ്യുന്നില്ലല്ലോ. ബാലൻസ് ആരുടെ കയ്യിലാ? ലോകാവസാനം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകം അവസാനിക്കൂല എന്ന് പറഞ്ഞവരുണ്ടല്ലോ, അവരോട് മറുപടി പറയും അല്ലാ വേണ്ടെന്ന് വെച്ചാൽ. إنما أمره إذا أراد شيئا أن يقول له كن فيكون. കുന്നെന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് അക്ഷരത്തിന്റെ ഉള്ളിൽ അഖില ലോക ബ്രഹ്മാണ്ടത്തിന്റെ സംവിധാനവും സംഹാരകവും ഒളിപ്പിച്ചു വെച്ചവനെ തമ്പുരാനെ, ഒളിപ്പിച്ചു വെച്ചവനെ തമ്പുരാനെ, അല്ലാഹുവേ അഇലാതെരായ അദിനാതെരായ അർശു മുനസൽ ബിതെരാ, ഇതെല്ലാം നിന്റെ കയ്യിലാണ് തമ്പുരാനെ. ദൈവഗണം കണ്ടുപിടിക്കണ്ട, അണുവായുധങ്ങൾ സ്വരൂപിക്കണ്ട. കുൻ എന്ന രണ്ടേ രണ്ട് അക്ഷരത്തിന്റെ ഉള്ളിൽ ഈ ലോകത്തെ പടച്ചവനെ, അതേ അക്ഷരത്തിൽ ഇതിനെ തകർക്കുന്നവനെ, തമ്പുരാനെ ഞങ്ങളോട്, ഈ അടിമകളോട് നീ കരുണ കാണിക്കണേ അല്ലാഹുവേ, കരുണ കാണിക്കണേ അല്ലാഹുവേ. ആ ഒരൊറ്റ ഇതിലാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുക. അല്ല വിട്ട അപ്പോഴാണ് കയറ് പൊട്ടിയ കുതിര ചാടന കേട്ടിട്ടില്ലേ? ഇപ്പൊ കടിഞ്ഞാണ് കയ്യിലുണ്ട് അല്ലാടെ കൈ, കടിഞ്ഞാൻ വിട്ടു. കയറ് പൊട്ടിപ്പോയ പിന്നെ കുതിരയുടെ ഒരു ചാട്ടമുണ്ടല്ലോ, അമ്മാതിരി ഭൂമി ചാടും. അതിനാണ് ലോകാവസാനം എന്ന് പറയും. ഇപ്പൊ അല്ല പിടിച്ചത് എന്തിനാ? അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ജീവിക്കാൻ, അല്ലെ പിന്നെ ഇന്ന് പെരിന്തൽമണ്ണയിക്കുന്ന ആള് നാളെ കൊല്ലത്ത് പോയാലോ? വൈകുന്നേരം ഭൂമിയുടെ കറക്കം, മൂന്ന് കറക്കമുണ്ട് ഭൂമിക്ക്. സ്വയം അച്ചുതണ്ടിനുള്ള കറക്കം, സൂര്യന് ചുറ്റുമുള്ള കറക്കം, ഹെർക്കുലീനസ് എന്ന നക്ഷത്രത്തിലേക്ക് ഒരു മണിക്കൂറിൽ 500,000 കിലോമീറ്റർ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ ഒരു മണിക്കൂറിൽ 60 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഇരുന്ന് എന്താ ആവശ്യം? ചില പരിപാടിക്കൊക്കെ എത്താൻ വേണ്ടി എന്റെ ഡ്രൈവർ അങ്ങോട്ട് വിടും. അള്ളാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. അതിനകത്തിരുന്നാ പിന്നെ ഞാൻ വിചാരിക്കും പടച്ചവനെ ഇതിവിടെ എത്ര കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വന്നില്ലെങ്കിൽ തീർന്നു. അള്ളാഹു നല്ല ആരോഗ്യം ആഫിയത്ത് ആ ചെറുപ്പക്കാരന് കൊടുക്കട്ടെ. അള്ളാഹു എല്ലാ അപകടത്തിൽ നിന്നും കാത്തിരക്ഷിക്കട്ടെ. എന്നെ പോലെ തന്നെ ഉറക്കളക്കുന്ന കുട്ടികളാണ്. ഞാൻ എവിടെ പോകണം അവിടെ എല്ലാം അതേപോലെ എന്റെ ഉറക്കളച്ചന്റെ കൂടെ നിഴൽ പോലെ നടക്കുന്ന കുട്ടികളാണ്. അള്ളാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഭൂമിയുടെ നിയന്ത്രണം അള്ളാഹു വിട്ടുകളയും. ഭൂമിയുടെ നിയന്ത്രണം അള്ളാഹു വിട്ടുകളയും. അപ്പോഴാണ് നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾക്ക് ഉണ്ടാവാനും വേണ്ടി. ഒരു കടയിട്ടു, ഭൂമി എങ്ങനെ ഇമാതിരി കുരുങ്ങിയ പെട്ടിക്കട സോഡാക്കുപ്പി വെക്കാൻ പറ്റൂ? ഇമാതിരി ഭൂമി കുരുങ്ങി അള്ളാടെ തർബിയത്തില്ലെങ്കിൽ പെട്ടിക്കട സോഡാക്കുപ്പി വെച്ചിട്ട് വിൽക്കാൻ പറ്റൂ? കെടിയില്ല. നിങ്ങൾക്ക് ആഹാരം ആഹരിക്കാൻ വേണ്ടി എന്നിട്ടും എന്റെ പൊന്നു മക്കളെ ആ പൈസ വന്ന് കുമിഞ്ഞുകൂടും അഞ്ചുവക്കത്ത് പള്ളിയിൽ കയറി നിസ്കരിക്കൂല. അല്ല പറഞ്ഞു, മോനെ നിനക്ക് ഈ സംവിധാനമൊക്കെ അല്ല തന്നിരിക്കുന്നത്, നീ നിന്റെ ആഹാരം ഭക്ഷിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം നഷ്ടപ്പെടും. ഇതെല്ലാം
ഇതെല്ലാം നഷ്ടപ്പെടും. ഭൂമിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് ലോകാവസാനം ഉണ്ടാകുക. ഭൂമിയുടെ നിയന്ത്രണം എപ്പോഴാണ് അള്ളാഹു നഷ്ടപ്പെടുത്തുക? എപ്പോഴാണ് ഈ ഭൂമിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുക? വളരെ ഗൗരവത്തോടെ ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു എപ്പോഴാണ് ലോകത്തിന്റെ തുടക്കം മുതൽ അല്ലദീ ഖലഖ സബ സമാവാതിന തിബാഖ ഏഴടുക്കുകളായി തണലിടാണ് സഹോദരങ്ങള് ഈ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരപ്പുകൾ വിരിച്ചു കിടക്കുന്ന ഈ വല്ലാത്ത ഹരിതാപമായ പച്ചനിര മലകൾ തിങ്ങിക്കിടക്കുന്ന താഴ്ഭാഗത്തുകൂടി സുന്ദരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലിശു പോലെ കൊച്ചരുവികൾ തടം തല്ലി ആ തൊടുകുന്ന ഈ സുന്ദരമായ ഭൂമിയെ, ആ ഭൂമിയുടെ മുകൾ ഭാഗത്ത് നിരാകാശത്തിന്റെ നിശീദിനിയുടെ നിശബ്ദതയിൽ നീലക്കണ്ണുള്ള നിരാപക്ഷിയെ പോലെ പറന്നു പോകുന്ന മന്ദമാരുടന് എല്ലാത്തിനെയും ഒരുക്കി വെച്ച തമ്പുരാണ്, ആ തമ്പുരാൻ പറയുകയാണ്, എന്റെ ഔദാര്യം കൊണ്ടാണ്, അല്ല പറയുകയാണ് എന്റെ അപാരമായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്, എന്റെ അടിമകളോടുള്ള കാരുണ്യം കൊണ്ട് മാത്രമാണ്. ചെറുപ്പക്കാരെ ഒത്തുകൊണ്ട് പോകണേ, രാത്രിയിൽ സമാധാനത്തോടെ നീ കിടന്നുറങ്ങുന്നത് റമദാൻ പടിവാതിലത്തിൽ നിന്നിട്ടും പെരിന്തൽമണ്ണ ബാറിൽ പാതിരാ സമയത്ത് ജിയേശു വിളിച്ചിട്ട് പാതിരാ സമയത്ത് പട്ടച്ചാരായം കുടിച്ച് മുച്ചിട്ടും കളിച്ചിട്ട് വീട്ടിലോട്ട് പോയി മലന്ന് കിടന്നുറങ്ങുമ്പോ കല്ല് കുടിക്കുന്നത് എന്തിനാ? സ്വച്ഛന്തമായിട്ടും ഉറങ്ങാൻ വേണ്ടി. സഹോദരങ്ങളെ, അല്ല പറയുന്നു മഹാപാപി, നീ രാത്രിയിൽ കിടന്നുറങ്ങുന്നത് എന്റെ ഔദാര്യമാണടാ, എന്റെ ഒരേ ഒരു കാരുണ്യം മാത്രമാ. പകലിലിറങ്ങിയിട്ട് കച്ചവടം ചെയ്യുന്നത്, പകലിലിറങ്ങിയിട്ട് കൂലിവേല ചെയ്യുന്നത് എന്റെ ഒരേ ഒരു കാരുണ്യം മാത്രമാ. ആ കാരുണ്യം അല്ലാഹു എന്ന് പിടിച്ചു വലിക്കുമോ? എന്ന് അല്ലാഹു തിരിച്ചു പിടിക്കുമോ? ആ സമയത്താണ് അല്ലാഹു തിരിച്ചു പിടിച്ചത്. സഹോദരങ്ങളെ, യൂറോപ്പിൽ നിന്ന് വരുന്ന സുന്ദരികളായ ടൂറിസ്റ്റുകൾക്ക് അത്തിമരത്തിന്റെ ചൂട്ടൽ ചൂടും ചൂരും പകരാണ്. ഇന്തോനേഷ്യയിലെ മുസ്ലിം പെണ്ണുങ്ങൾ വന്നപ്പോ അള്ള ഇന്തോനേഷ്യയുടെ തദ്ബീർ ഒന്ന് മാറ്റിക്കളഞ്ഞപ്പോ ആ സമയത്താണ് ഇന്തോനേഷ്യ കുലുങ്ങിയത്, ആ സമയത്താണ് ജപ്പാൻ കുലുങ്ങിയത്, ആ സമയത്താണ് അള്ളാടെ കുതിരത്തിന്റെ പിടിവള്ളി വിട്ടപ്പോ, അള്ളാന്റെ പിടിവള്ളി വിട്ടപ്പോ സഹോദരങ്ങളെ ചിതറിത്തെറിച്ചു പോയെങ്കിൽ ആ കാണുന്ന അറബിക്കടലിന്റെ പസഫിക്കിന്റെ തിരമാലകൾ മനുഷ്യ ശരീരം കണ്ട് അവര് വിശപ്പടക്കിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മറന്നു പോകരുടെ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞു ലോകത്തിന്റെ ഏറ്റവും വലിയ ലോകാവസാനത്തിന്റെ അടയാളം വരുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ അടയാളമാണ് വ്യഭിചാരം വർദ്ധിക്കുക, മദ്യപാനം വർദ്ധിക്കുക. ഏതുവരെ അള്ളാന്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് കേൾക്കുക, ലോകാവസാനം കടന്നു വരികയില്ല, ലോകാവസാനം കടന്നു വരികയില്ല, മദ്യപാനം അധികരിക്കും. എങ്ങനെയെന്നറിയുമോ? അവർ മദ്യത്തിന്റെ പേരിൽ എല്ലാവരും മദ്യം കുടിക്കുന്നൊരു കാലം വരുമെന്ന്. മദ്യത്തിന്റെ പേരതിനുണ്ടാവില്ല, എന്നാൽ ഏത് മനുഷ്യനും ആ മദ്യത്തിന്റെ പേരിൽ എല്ലാവരും മദ്യം കുടിക്കുന്ന കാലം. അല്ലാഹുവിന്റെ റസൂലെ, ആയിരം സലാം, സലാം, ആമിനാ കലാൽ യ മഹബൂബ് സുബ്ഹാനി. ഈ പെരുന്തൽമണ്ണയിൽ ആയിരം സലാം ഞങ്ങൾ പറയുന്ന നബിയെ, ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നമ്മൾ കുടിക്കുന്ന ശീതള പാനീയത്തിൽ 16% ആൽക്കഹോളിന്റെ അളവെന്ന് ഇന്ന് തന്നെ തുർക്കിയിലെ ഖത്തറിലെ ആരോഗ്യ സംഘടന പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. നമ്മൾ കുടിക്കുന്ന ഭൂരിഭാഗ ശീതള പാനീയങ്ങളിലും 16% ആൽക്കഹോളിന്റെ അളവ്. കള്ള് കുടിക്കും, പക്ഷെ കള്ളിന്റെ പേരുണ്ടാവൂല. ഇന്നലെ എന്നോട് ഉസ്താദെ പറഞ്ഞതെല്ലാം പെരുന്തൽമണ്ണ ഉണ്ട്, ഇന്നലെ പറഞ്ഞത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുന്റെ റസൂൽ പറഞ്ഞത് കള്ളുകുടി അധികരിക്കുന്നു.
അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, ലോകാവസാനം എടുക്കുമ്പോ ബുദ്ധ്യമാനം അധികരിക്കും എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നവനെ തടഞ്ഞു നിർത്തിയിരുന്ന ഏറ്റവും വലിയ സമൂഹമായ സ്ത്രീ സമൂഹം അവര് പോലും മദ്യപാനത്തിന്റെ അടിമകളായി മാറുമ്പോ, എന്തിനാ എന്റെ പൊന്നുപെങ്ങള് സ്ത്രീ മദ്യപാനത്തിന്റെ അടിമയായി മാറുമ്പോ ഓരോ പെണ്ണിന്റെയും റോൾ മോഡലായി കയ്യില് സമ്മാനത്തിന്റെ ചെപ്പും കൊണ്ടുവന്ന നിന്റെ പ്രിയപ്പെട്ട നടിയാണ്. മകളുമായിട്ടുള്ള അവകാശ തർക്കം കോടതിയിൽ വരുമ്പോ ഭർത്താവാണ് പറയുന്നത് മലയാളത്തിന്റെ നടിയുടെ നേരെ നോക്കിയിട്ട് കോടതിയോട് ഇവള് സ്ഥിരം മദ്യപിക്കുന്നവളാണെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകരെ, ലോക നഗരങ്ങളിൽ കേരള രാജ്യത്തിന്റെ നഗരങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകം ബാറുകൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാണ്ട് റസൂല് പറഞ്ഞു, ലോകാവസാനം അടുത്തു കഴിയുമ്പോ മദ്യപാനം വർദ്ധിപ്പിക്കുമെന്ന്. ഈ ഭൂമിയുടെ നിയന്ത്രണം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയും മദ്യപാനം അധികരിച്ചു കഴിയുമ്പോ, വ്യഭിചാരം അധികരിച്ചു കഴിയുമ്പോ. സഹോദരങ്ങളെ, വയക്കുത്തുറുൽ ഖറജു, കൊലപാതകങ്ങൾ അധികരിക്കും ലോകാവസാനം എത്തുമ്പോ. ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ്, അടയാളത്തിൽ പെട്ടതാണ് കൊലപാതകങ്ങൾ വർദ്ധിക്കുക. രാവിലെ പോകുന്ന മനുഷ്യന് വൈകുന്നേരം മുത്തം കൊടുത്ത മകന്റെ മുമ്പ് വെട്ടിമുറിക്കപ്പെട്ട കഷണങ്ങളായി മാറുക. വിശ്വസിച്ചു പോയ രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗ്ലീഷ് അക്ഷരമാലകൾ മാറിപ്പോകുമ്പോ, കൊടിയുടെ നിറം മാറുമ്പോ, കൊതിച്ചെറിയുന്ന കൊത്തി നുറുക്കിയെറിയുന്ന മൃതദേഹങ്ങളെ, പാവപ്പെട്ടവനെ പാവപ്പെട്ടവനെ പാവപ്പെട്ടവനെ. ഓരോ ദിവസവും ക്രിക്കറ്റിന്റെ സ്കോർ ബോർഡ് നോക്കുന്ന ലാഘവത്വത്തോടെ മനുഷ്യന്റെ എത്ര തലയെണ്ണി മുറിക്കപ്പെട്ടു എന്നോർക്കുന്ന കാലം. എന്റെ മലബാറിന്റെ മക്കളെ, ലോകാവസാനത്തിന്റെ ഒരടയാളമായി മലബാറ് മാറരുത്, കണ്ണൂർ മാറരുത്, തലശ്ശേരി മാറരുത്, കാസർഗോഡ് മാറരുത്, മലപ്പുറം മാറരുത്, പാലക്കാട് മാറരുത്. എന്തിനാണ് ഈ ചോര കണ്ടുള്ള കളി? എന്തിനാണ് ഈ ചോരയോടുള്ള അഭിനിവേശം? അല്ലാഹുവിന്റെ റസൂല് 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, പൊന്നുമരത്തിലിരുന്നു കണ്ട് കത്തി വള്ളയിലോട്ട് കുത്തിക്കയറ്റുന്ന കാലം വരുമ്പോ ആ കൊലപാതകത്വത്തിന്റെ ഭക്താക്കൾ അവരുടെ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്, സയതി അലന്നാസി സമാന, അവസാന കാലഘട്ടത്തിൽ കുറെ ആളുകൾ വരും, റിജാലൂന ദജ്ജാലൂന കല്ലാബൂന, പച്ച കള്ളം പറയുന്ന ദജ്ജാലിന്റെ രൂപമുള്ള കുലൂബും കുലൂബ് ഷയാതീനി ബീദുസ്മാനി ഇൻസ്, മനുഷ്യ ശരീരത്തിൽ പൈശാചിക ഹൃദയം കേറി, മനുഷ്യന്റെ ശരീരമാണ് ഹൃദയം വിഷാദ ാണ് ഹൃദയം വിഷാദിന്റേതല്ലെങ്കിൽ എങ്ങനെയാണ് സഹോദരങ്ങള് ഒരു ചെറുപ്പക്കാരനെ വീട് വളഞ്ഞിട്ട് അവനെ വെട്ടി 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 ഞുരുക്കി എളിയാൻ കളയുക? നടന്നു പോകുന്നവനെ 51 വയസ്സുകാരനെ 52 പ്രാവശ്യം മലത്തിയിട്ട് വെട്ടാൻ കഴിയുക? എല്ലാ കൊലപാതകങ്ങളും അതേതുമാകട്ടെ എവിടെയുമാകട്ടെ, മനുഷ്യന് മരിക്കാനുള്ളവനല്ല, മനുഷ്യൻ ജീവിക്കാനുള്ളവനാണ്. ഭൂമിയിലേക്ക് നിങ്ങൾ പോയി കൊള്ളുക, ഭൂമി ജീവിക്കാനുള്ള ഇടമാണെന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു നബിയെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്. ആദമിന്റെ മക്കൾക്ക് ജീവിക്കാനുള്ളതാണ് ഭൂമി, ആദമിന്റെ മക്കൾക്ക് കൊല ചെയ്തെറിയാനുള്ളതല്ല, കൊല ചെയ്തെറിയാനുള്ളതല്ല. ആ കാലഘട്ടത്തിൽ കൊലപാതകം വർദ്ധിക്കും. എന്റെ മലബാറില്, ഈ മലപ്പുറം ജില്ലയില് എന്റെ ശബ്ദങ്ങൾ കാണെത്തിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുമോനെ, മനുഷ്യ ശരീരവും പിശാചിന്റെ ഹൃദയവുമാകരുത്, മനുഷ്യ ശരീരവും പിശാചിന്റെ ഹൃദയവുമാകരുത്. സ്നേഹമുള്ള, സഹാദതയുള്ള, അരിവുള്ള, ദയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായി മാറണം. ലോകാവസാനം അടുത്തു കഴിയുമ്പോ മനുഷ്യരുടെ ഇടയിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വളരെ പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ, അതിലേക്ക് നമുക്ക് കടക്കാം. പക്ഷേ ഇത് കേൾക്കുമ്പോ നമ്മൾ അതിന്റെ ഒരു അടയാളമാവും. ഇതിപ്പോ കേട്ട് ലോകാവസാനമാണ്, പക്ഷെ നമ്മൾ എന്ത് ചിന്തിക്കണം? ഞാൻ അതിന്റെ ഒരു അടയാളമായി മാറരുത്, ഞാൻ അതിന്റെ ഒരു അടയാളമായി മാറരുത്. പരസ്പര സ്നേഹത്തോടെ, സന്തോഷത്തോടെ, വിശ്വാസത്തോടെ ലോകത്ത് ജീവിക്കുന്ന ഒരു സമൂഹമായി മാറാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, ലോകാവസാനമടുക്കുമ്പോ കുടുംബ ബന്ധങ്ങൾ മുറിക്കപ്പെടും, കുടുംബ ബന്ധങ്ങൾക്ക് ബന്ധമില്ല, കുടുംബ ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറും. ഓടിച്ച് ഞാൻ പറയാത്ത അടയാളങ്ങൾ പറയുകയാണ്, ലോകത്തെ ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് ക്രിമിനൽ കോടതിയിലല്ല, കുടുംബ കോടതിയിലാണ്. കുടുംബ കോടതിയിൽ പരസ്പര സലാം പറയാത്ത ഭാര്യമാർ, ഒന്നിച്ച് ജീവിച്ചിട്ട് വിട പറയുന്ന ദമ്പതിമാർ, ലോകത്തെ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന സ്ഥലമായിട്ട് തിരുവനന്തപുരം മാറുകയാണ്. സഹോദരങ്ങളെ സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്ന കാലം, മിണ്ടാട്ടമില്ലാത്ത കൂടപ്പറപ്പുകൾ, വാപ്പയെ കണ്ടുകൂടാത്ത മക്കൾ, ഉമ്മയെ സ്നേഹിക്കാത്ത മക്കൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ന കാസറ്റ് നിങ്ങളൊന്ന് കേട്ടു വാങ്ങിക്കണം. ഉമ്മയാരെന്ന് തിരിച്ചറിയാൻ, ഉമ്മയെ കുറിച്ചറിയാൻ പ്രിയപ്പെട്ട ഉമ്മ എന്ന കാസറ്റ് ഇറങ്ങിയിട്ട് എത്രയോ ഉമ്മമാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നുസ്താരെ 18 വർഷമായിട്ട് എന്നോട് മിണ്ടാട പോ എന്റെ പൊന്നുമോന്, നിങ്ങളുടെ കാസറ്റ് കേട്ടിട്ട് 18 വർഷമായി എന്റെ കൺമണിയെ കണ്ടിട്ട്, നിങ്ങളുടെ കാസറ്റ് കേട്ടിട്ട് ഒരു സുബഹിന്റെ സമയം അവൻ എന്റെ വാതിലിൽ മുട്ടി, വാതിൽ തുറന്നപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് 18 വർഷമായിട്ട് എന്നോട് പിണങ്ങിപ്പോയ എന്റെ പൊന്നുമോൾ, അവന്റെ കണ്ണിലൂടെ കണ്ണുനീര് തടന്നല്ലാ തുടങ്ങിയിട്ടുണ്ട്. ഖുർആൻ കേട്ടിട്ടല്ല, ഹദീസ് കേട്ടിട്ടല്ല, രണ്ടും ഒരുമിച്ച് കേട്ടപ്പോ സഹോദരങ്ങളെ വാതിൽ പടിയിൽ പൊട്ടിക്കരഞ്ഞ്, വാതിൽ തുറക്കുമ്പോ എന്റെ കാലിലേക്ക് വീണിട്ട് പറഞ്ഞു, പൊന്നുമ്മാ പൊരുത്തപ്പെടണേ പൊരുത്തപ്പെടണേ, അറിവില്ലായ്മ എന്നെ മികച്ചു പോയി, അറിവില്ലായ്മ എന്നെ വകവെച്ചു പോയി. സഹോദരങ്ങളെ, ഉമ്മയെ തിരിച്ചറിയാത്ത മക്കൾ വരുമ്പോ, ഉമ്മയെ തിരിച്ചറിയാത്ത മക്കൾ വരുമ്പോ, പിതാവിനെ കാണാത്ത മക്കൾ വരുമ്പോ, ഈ റമദാനിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര ആളുകളാണ് ഈ നിൽക്കുന്ന പുരുഷാരത്തിന്റെ നടുവ്, ഈ പെണ്ണിന്റെ നടുവ്? അഹമ്മദ് കബീർ ബാക്കബിയുടെ പ്രസംഗം കേൾക്കാമെന്ന എന്റെ കരളിന്റെ കഷണമായ പൊന്നു ചെറുപ്പക്കാരാ, ഏത് സദസ്സിലും നിങ്ങളെ ഞാൻ ദുആയിൽ മറക്കാറില്ലല്ലോ. എന്തേ നിങ്ങളൊന്ന് ആലോചിക്കുമോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ലോകാവസാനത്തിന്റെ അടയാളമാണോ ഞാൻ ലോകാവസാനത്തിന്റെ അടയാളമാണോ എന്റെ ഉമ്മയോട്, എന്റെ ഉപ്പയോട്, എന്റെ കൂടപ്പിറപ്പുകളോട്? എത്ര നാളായി ഞാൻ എന്റെ ഉമ്മയുടെ മുഖം കണ്ടിട്ട്, റമദാൻ വന്നിട്ട് എത്ര പ്രാവശ്യമാണ് ഉമ്മയുടെ അടുത്ത് പോയത്, ഉപ്പയെ കാണാൻ പോയത്? സഹോദരങ്ങളെ, ലോകാവസാനം അടുത്തു വരുമ്പോ കുടുംബ ബന്ധങ്ങൾ തകർക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണിത് പറയുന്നതെന്നറിയോ? മക്കം വത്തഹിന് മുമ്പേ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ താങ്ങും തണലുമായ ഖദീജ ബീവി മരണപ്പെട്ടു പോയി. ഖദീജയുടെ താങ്ങും തണലുമാണ് കിട്ടിയത്. അവസാനം മക്ക തന്റെ കാൽക്കീടിൽ വരുമ്പോ, കഅബാലയത്തിന് ചുറ്റും തവാഫ് ചെയ്യുമ്പോ, 7 പ്രാവശ്യവും ഓരോ തവാഫ് കഴിയുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഖദീജയുടെ കബറിടത്തിലേക്ക്. റളിയല്ലാഹു പൊന്നുമോളെ ഖദീജ മണ്ണിന്റെ അടിയിൽ പോയാൽ നിന്നെ ഞാൻ എന്റെ മനസ്സിൽ മറക്കില്ല. പൊന്നു ഭാര്യയെ, മണവാട്ടിയെ, എല്ലാവരും എന്നെ എതിർത്ത് നിന്നപ്പോ, ഒട്ടകത്തിന്റെ കുടൽ മാലയടി കിട്ടി തന്നപ്പോ, എന്നെ കെട്ടിപ്പിടിച്ച് മടിയിൽ കിടത്തി, എന്റെ സങ്കടത്തിന് അറുതി വരുത്തി, എന്റെ മുടിയടകിയിൽ തടുകി തലോടിയ പെണ്ണേ ഖദീജ നിന്നെ ഞാൻ മറക്കില്ല. തന്റെ കട്ടതയുടെ കാലഘട്ടത്തിൽ തന്റെ കൂടെ നിന്ന ഭാര്യയെ മറന്നില്ല. 7 പ്രാവശ്യം തവാഫ് ചെയ്യുമ്പോഴും സ്നേഹത്തിന്റെ അടയാളം പോലെ, മഹബത്തിന്റെ അടയാളം പോലെ ഖദീജ ബീവിയുടെ കബറിലേക്ക് നോക്കി കണ്ണുനീര് പൊടിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബ ബന്ധത്തിന് വില നൽകിയ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ, അതാണ് ബന്ധം. ഖദീജ ബീവി മരിച്ചിട്ടും കബറിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞു നോക്കും, ഖദീജ നല്ല കാലം വന്നപ്പോ നീ എന്റെ കൂടെ ഇല്ലല്ലോ, റളിയല്ലാഹു അൻഹ. അതാണ് സ്നേഹത്തിന്റെ ബന്ധം. അള്ളാഹു നമ്മളെ ആക്കി തരട്ടെ, അള്ളാഹു നമ്മളെ കാത്തു തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രധാനപ്പെട്ട ഇങ്ങനെ ധാരാളം അടയാളമുണ്ട്, അതൊക്കെ പറഞ്ഞിരിക്കാനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ട് ചുരുക്കി ഞാൻ അങ്ങോട്ട് പോവാം. ഇനിയിപ്പോ ഏതായാലും ബാക്കി വെക്കണം, ഇനി ഇത് പറയാൻ ബാക്കി വെച്ചാൽ നിങ്ങൾ എന്നെ ബാക്കി വെക്കൂല. ഇമ്മാതിരി പറ്റിപ്പറ്റിപ്പിക്കുന്ന ആൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രധാനപ്പെട്ട ഒരടയാളം നമ്മൾ ധാരാളം കണ്ടതാണ്, നമ്മൾ ധാരാളം കണ്ടതാണ്.
അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇതക് തറബസ് സമാനു ലോകാവസാനം അടുത്തു കഴിഞ്ഞാൽ ലം തഖ്ദുറു ഇൽ മുസ്ലിമി തക്ദിബു വാസ്തഖുകും റുയ അസ്തഖുകും ഹദീസ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ലോകാവസാനം അടുത്തു കഴിഞ്ഞാൽ സാലിഹീങ്ങളായ മനുഷ്യർ സ്വപ്നം കാണും, ആ സ്വപ്നം സത്യമായി പുനരപ്പെടും. സാലിഹീങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങും. ഇവിടെ നിന്നിറങ്ങിപ്പോയ ഏതെങ്കിലും മുസ്താദിനെ പോലെയുള്ള സാലിഹീങ്ങൾ, ഈ തദസ്സിലിരിക്കുന്ന സാലിഹീങ്ങൾ എത്രയെത്രയോ സാലിഹീങ്ങളാണ് ലോകാവസാനത്തെ സ്വപ്നം കണ്ടിട്ട് പാതിരാ സമയത്ത് പൊട്ടിക്കരഞ്ഞിട്ട് അവര് കാണുന്ന സ്വപ്നങ്ങൾ അത് സന്തോഷമായി, അവര് കാണുന്ന സ്വപ്നങ്ങൾ അവര് പറയുന്ന കാര്യങ്ങൾ സഹോദരങ്ങള് സത്യമായി ലോകത്ത് പുലരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എത്രയെത്ര സാലിഹീങ്ങൾ സ്വപ്നം കണ്ടു. സാലിഹാകണമെങ്കിൽ അല്ലാഹു വിരോധിച്ചതിനെ അല്ല ചെയ്യരുതെന്ന് പറഞ്ഞതിനെ ചെയ്യരുത്, അല്ല ചെയ്യാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ പൊന്നു പെങ്ങളെ ചെയ്യുക, സാലിഹത്താകും. അതോടൊപ്പം തന്നെ മുജാല സാതു സാലിഹീന ഫുല്ലല ഒമുജാല സാതു സാലിഹീന ഫുല്ലല. സഹോദരങ്ങളെ, സാലിഹീങ്ങളായ മനുഷ്യരുടെ കൂടെ ഇരിക്കണം, അവരോട് സഹവസിക്കണം, സാലിഹീങ്ങളുടെ കൂടെ നടന്നാൽ സാലിഹാവും. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. പെട്ടെന്ന് നമുക്ക് പറയാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ലോകാവസാനം അടുത്തു വന്നാൽ ഒരു തുയനാളം ഹിജാസിന്റെ ഭാഗത്ത് നിന്ന് കഅബയെ ലക്ഷ്യമാക്കി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഹിജാസിന്റെ ഭാഗത്ത് നിന്ന് കൈബാലയം ലക്ഷ്യമാക്കി ഒരു തീനാളം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് ഹിജറ കാലഘട്ടത്തിൽ നടന്നു പോയിട്ടുണ്ട്. ഓടിച്ച് ഞാൻ പറയുകയാണ്, ഇന്നലെ നാ പറഞ്ഞവസാനിപ്പിച്ചത് അഖിലിറാഖികൾക്ക് ഇറാഖികൾക്ക് പക്ഷി ഉപരോധം ഏർപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ അവസാനിപ്പിച്ചതെന്ന് വീണ്ടും തുടങ്ങട്ടെ സഹോദരങ്ങള്. അതോടൊപ്പം തന്നെ ശ്യാമ നിവാസികൾക്ക് ഉപരോധം കടന്നു വരിക. ഞാൻ പറഞ്ഞു, നമ്മുടെ സിറിയ അടങ്ങുന്ന നാടാണ് ശ്യാമ്. ആ ശ്യാമിന ാണ് സിറിയയുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകന് ലോകത്തുള്ള മുഴുവൻ ഇജിപ്തിന്റെ ശക്തികൾ സിറിയക്കെതിരെ തിരിയുകയാണ്. അമേരിക്കയുടെ മൗനാനുവാദത്തോട് സിറിയ ഒരു ഉപരോധത്തിന്റെ വക്കിലാണ് കടന്നു പോകുന്നത്. അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങ് പറഞ്ഞതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ കൺമുമ്പിൽ കാണുമ്പോ സിറിയയുടെ ആകസ്മികമായ പതനത്തിന്റെ അടുവ് ബഷാർ അസദിനെ നാം കാണുമ്പോ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ നാവ് പറഞ്ഞെടുത്തേക്ക് ലോക അവസാനത്തിന്റെ അടയാളകൾ എത്തി നിൽക്കുമ്പോ അടുത്ത ഒരു ഹദീസ് കൂടി പറയട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വളരെ ഗൗരവത്തോടെ ഞാൻ പറയുന്ന ഒരു ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം പറഞ്ഞു, സഹാബാ ലയബിലുഗ നഹദൽ അംറു മോ പരഗൽ ലൈലു വന്നഹാർ, ലോകാവസാനം എത്തുകയില്ല, ഈ ലോകം അവസാനിക്കുകയില്ല. എന്റെ ഓജസ്സും തേജസ്സുമുള്ള ചെറുപ്പക്കാർ, അല്ലാഹുവിന്റെ ഇസ്ലാം നശിക്കുകയില്ല. ഏതുവരെ ഗ്വാണ്ടനാമോ തടവറയിൽ പാവപ്പെട്ട അഫ്ഗാനികളെ പിടിച്ചു നിർത്തി അവരുടെ നെഞ്ചിലേക്ക് ബയണറ്റുകൾ ചൂണ്ടുവെച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആനിന്റെ പേപ്പറുകൾ മുറിച്ചു മാറ്റി ക്ലോസറ്റിൽ നിന്നും മലം വാരാ നിർബന്ധിക്കുമ്പോഴും പന്നിക്കാട്ടത്തിന്റെ നടുവിലേക്ക് പാവപ്പെട്ട ഇറാഖികളിലെ തടവിലാക്കപ്പെട്ട നിരപരാധികളും നിരായുധരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അമേരിക്കൻ യാങ്കി പട്ടാളം AK-47 നെഞ്ചിന് നേരെ ചൂണ്ടിയിട്ട് അവരോട് പന്നിമാംസം കടിപ്പിക്കുമ്പോഴും അധിനിവേശത്തിന്റെ പേരും പറഞ്ഞ് പാവപ്പെട്ട ഇറാഖിന്റെ പെമ്മക്കളെ മാനഭംഗം ചെയ്യുമ്പോഴും വിശുദ്ധമായ ഖുർആൻ വലിച്ചു കീറിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കത്തിച്ച് ചാമ്പലാക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 14 നൂറ്റാണ്ട് മുമ്പ് കത്തിച്ചൊലിക്കുന്ന മരുഭൂമിയുടെ മണൽ തരിയിൽ തന്റെ ഉള്ളം കാല് തവിട്ടി ആകാശത്തിന്റെ മുകളിലേക്ക് തന്റെ നിസാരത്തിന്റെ ഇരു നയനങ്ങളെ
അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു രാത്രിയും പകരും ഈ ലോകത്തിന്റെ എവിടം വരെ എത്തുമോ അവിടം വരെ എന്റെ ഇസ്ലാമത്താട് അള്ളാഹു നമുക്ക് കാണാൻ ഭാഗ്യം നൽകട്ടെ. ആകാശവും ഭൂമിയും എവിടം വരെ എത്തുമോ, രാത്രിയുടെ ഇരുട്ടി ലോകത്തിന്റെ ഭൂമിയുടെ മുകളിൽ എവിടെ തട്ടുമോ, പ്രകാശത്തിന്റെ പകലിന്റെ വെളിച്ചം എവിടെ എത്തുമോ അവിടം വരെ എന്റെ ഇസ്ലാം കടന്നു പോകാട്. ആര് തകർക്കാൻ ശ്രമിച്ചാലും, ആര് വലിച്ചെറിഞ്ഞാലും, ആര് പ്രവാചകനെ കള്ളനാക്കിയാലും സഹോദരങ്ങളെ ഇസ്ലാം കടന്നു ചെല്ലും. പകലിന്റെ വെളിച്ചം എത്തുന്നത് വരെ ലോകത്തിന് ആദ്യം പത്രം വായിക്കുന്ന ഫുജി എന്ന രാഷ്ട്രത്തിൽ പോലും ഇസ്ലാമത്താട് 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 ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. സൂര്യപ്രകാശം തട്ടിയ സ്ഥലത്ത് ഈ കലിമത്ത് തൗഹീദത്താട് അല്ലാഹു ലോകത്തെ അവസാനിപ്പിക്കില്ലെന്ന്, അല്ലാഹു ഈ ലോകത്തെ അവസാനിപ്പിക്കില്ലെന്ന്, ഈ സൂര്യൻ പടിഞ്ഞാറുദിക്കില്ലെന്ന്, ഈ കൈബാലയം തകരില്ലെന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളും ഈ കൈബാലയത്തിന് നേരെ അവന്റെ നെഞ്ചു തിരികാട്. ഇസ്ലാമിനോടത്ര വെറുപ്പും അറപ്പും നികിട്ടതയും വൈരാഗ്യമുള്ളവരും അവന്റെ നെഞ്ച് കൈബാലയത്തിന് നേരെ തിരികാട്. ലോകാവസാനം കടന്നു വരില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിരാശരാകണ്ട മുസ്ലിമീങ്ങളെ, നിരാശരാകണ്ട. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞെങ്കിൽ എത്തുക തന്നെ ചെയ്യും, എത്തുക തന്നെ ചെയ്യും. പക്ഷെ എന്ത് ചെയ്യണം? എത്താൻ നമ്മൾ പാകപ്പെടും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പകലും വെളിച്ചവും എവിടെയാണോ എത്തുന്നത് അവിടെയെല്ലാം ഇസ്ലാം എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയോ, അതുകൊണ്ട് ആ പ്രബോധനത്തിന് കാരണമായ അള്ളാഹുവിന്റെ ഇസ്ലാം ദിഗന്ധങ്ങൾ വേദിച്ചിട്ട് മാ മലകളും അലകടലുകളും കടന്നിട്ടെത്താൻ കാരണമായ എന്റെ നുബൂവത്ത്, എന്റെ നുബൂവത്ത്, എന്റെ നുബൂവത്ത്. ആ നുബൂവത്ത് വന്നപ്പോഴല്ലയോ, ആ നുബൂവത്ത് വന്നപ്പോഴല്ലയോ കിസ്ര തകർന്നു പോയട്, കൈസർ തകർന്നു പോയട്, 2000 വർഷം ആളിക്കത്തിയ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അഗ്നികുണ്ഠം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു പോയട്. ആ പ്രിയപ്പെട്ട പ്രവാചകൻ വന്നപ്പോഴല്ലയോ, ആ അനുഭവത്ത് വന്നപ്പോഴല്ലയോ ഇസ്ലാം കടന്നു വരാനുള്ള കാരണമായ അനുഭവത്ത്. അത് അല്ലാഹു തീരുമാനിക്കുന്നിടത്തോളം കാലം നിലനിൽക്കും. ശ്രദ്ധിച്ചു കേൾക്കുക, അനുഭവത്തിനെ ഉയർത്താനുള്ള തീരുമാനിക്കുമ്പോ അനുഭവത്ത് ഉയർന്നു പോകും. ഞാൻ ഈ മദീനത്തോട് വിട പറയും, ഞാൻ ഈ മദീനയോട് വിട പറയും. അല്ലാഹുവിന്റെ റസൂൽ ദീർഘമായൊരു ഹദീസിൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ വിട പറഞ്ഞു പോയി, മദീനയുടെ മന്ദമാരിതനെ തൽക്കാലത്തെ കണഞ്ഞു, അത് റൗളയിലേക്ക് മടങ്ങിച്ചെന്നു. ഹിജാസിന്റെ ഭൂമുഖം, ഹിജാസിന്റെ ഭൂനിരാവ് മെല്ലെ ഒന്ന് മാഞ്ഞുപോയി. എന്നിട്ടത് വിശ്വാസിയുടെ മനസ്സ് അതിനേക്കാൾ വർദ്ധിതമായി തെളിഞ്ഞു വന്നു. അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ തിരുദൂതരെ, വഫിൽ ഖബ്രി ശരീഫി തറാഹു ഹയ്യാ അലൈഹി യുസറു ബിഹർ റസൂലൂ. അങ്ങനെ റൗദയില് നിന്ന് അല്ലാഹുവിന്റെ തിരുദൂതരെ അങ്ങ് കാണുകയല്ലയോ, റസൂലുള്ള മരിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ ജീവിക്കുന്നത് എവിടെയാ? മുസ്ലിമിന്റെ കരളിന്റെ രാജകുമാരൻ എവിടെ? നമ്മുടെ ഹൃദയത്തിന്റെ തേജസ് എവിടെ? നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എവിടെ? നമ്മുടെ നന്മയുടെ ഭൂകാലം എവിടെ? നമ്മുടെ ഈ ആന്ദോളനത്തിന്റെ, ഈ ആരാധനയുടെ, ഈ ഏറ്റവും വലിയ അത്യാഘാതത്തിന്റെ അങ്ങയുടെ പേര് 33 സലാത്ത് തന്നെ പിരിയാണല്ലയോ. ഈ പറഞ്ഞാലൊടുങ്ങാത്ത പരാപാരം പരന്നു കിടക്കുന്നത് പെരിന്തൽമണ്ണയിൽ. പെരിന്തൽമണ്ണയുടെ ചരിത്രത്തിൽ ICC ഒരു ചരിത്രത്തിന്റെ തുന്നല് തൂക്കിക്കിടക്കുകയാണ്. ആ മന്ദമാരുതൻ ഈ സകലമാന സുഹൃത്തങ്ങളുടെയും നായകൻ എവിടെയോ, ഓ നായകൻ ഇരിക്കുന്നത് പെരിന്തൽമണ്ണ പള്ളിയുടെ മിഹ്റാബിന്റെ മുമ്പിൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചിത്രമില്ല. മദീന മുനവ്വറയുടെ ഹുബ്ബത്തുൽ ഹദറാ പച്ചക്കുപ്പയുടെ
കടമകളിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ചിത്രമില്ല, വരക്കാൻ ഡാവിഞ്ചി ഇല്ല എന്നിട്ടല്ല, വരക്കാൻ രവിവർമ്മ ഇല്ല എന്നിട്ടല്ല, അതിനേക്കാൾ വലിയ മാന്ത്രിക കൈകൾ ഈ സമുദായത്തിന്റെ കയ്യിലുണ്ട്, ഇബ്നു ഖൽദൂന്റെയുണ്ട് സഹോദരങ്ങളെ. പക്ഷേ വരച്ചിട്ടില്ല, സുറുമയിട്ടില്ലെങ്കിൽ പോലും ഇട്ടതുപോലെ തോന്നുമെന്ന്, സുറുമയിട്ടില്ലെങ്കിൽ പോലും ഇട്ടതുപോലെ തോന്നുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് ഞങ്ങളുടെ കൺമുമ്പിലുണ്ട് നബിയേ. അങ്കോ മേഹാക്കത്തേ പോലെ കായ അകർ കോയി അന്താബിഹോത്തോ അർഷുമോ അല്ലാതിക്കായിതേ. ഏതെങ്കിലും ഒരു മണൽ തരിയിട്ടിട്ട് ജന്മന അന്ധനായി പോയവന്റെ കണ്ണിന് സുറുമയിട്ട് കൊടുത്താൽ അവൻ അള്ളാന്റെ അറിശ് കാണുന്ന രീതിയിൽ അവന്റെ കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞ മണൽ തരിയുണ്ടെങ്കിൽ ലോസാഞ്ചലസിന്റെ മണൽ തരിയല്ല, മിസിസിപ്പിയുടെ മാതകത്വമല്ല, അത് എന്റെ നായകന്റെ തറവാടിന്റെ മാവൈന ബൈ തീവ മിമ്പരി റൗലത്തും ജന്ന സ്വർഗപ്പൂന്തോപ്പ് മദീന മുനവ്വറയുടെ അങ്ങയുടെ തിരുകബറിന്റെ ചാരത്തെ തരിമണലെടുത്തിട്ട് ആരെങ്കിലും കണ്ണിലൊന്ന് സുറുമ വെച്ചാൽ മത്താഉ കഹീലു മിന തറാക ജുഫൂനി മത്താഫൂദു ബിന ലറതി മിൻ സയ്യിദി എന്നാണ് ആ മണൽ തരിയിട്ടിട്ട് എന്റെ ഈ കണ്ണിലൊന്ന് സുറുമയിടാൻ കഴിയുക. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടി ഓരോരുത്തരെയും ഒരാളൊടിയാടെ റൗദയിലെത്തിക്കണേ അല്ലാഹുവേ. ആ പ്രവാചകന്റെ ചിത്രം എവിടെയാ? കഹത്തേഹ രഹത്തേഹ മുസ്തഫ ആശിക്കോങ്കിസീനോ അമ്മേ. അല്ലാന്റെ റസൂൽ ജീവിച്ചത് ആശിക്കീങ്ങടെ ഹൃദയത്തിന്റെ ഉള്ളിലാ. ആ ഹൃദയത്തിന്റെ ഉള്ളിലെ ഒരു മന്ദസ്മിതം പോലെ പുഞ്ചിരി തൂങ്ങി നിന്ന നായകൻ മദീനയോട് വിട പറഞ്ഞു. അല്ലാന്റെ റസൂൽ പറഞ്ഞ് അവസാനിക്കില്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് അവസാനിക്കില്ല. തുമ്മ തകൂനുൽ ഖിലാഫത്തു അലാ നഹിജിൻ നുബുവാ. ലോകാവസാനം വരെയുള്ള കാലഗണന റസൂലുള്ള പറയുകയാണ് പിന്നീട് നുബുവത്തിന്റെ അതേ അടിത്തട്ടിൽ ഖിലാഫത്ത് കടന്നു വരുമെന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു, ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വന്നു, അലി ഇബ്നു അബി താലിബ് വന്നു റളിയല്ലാഹു തആല അൻഹും. പിന്നീട് ഖിലാഫത്ത് അതേ നുബുവത്തിന്റെ നഹജിൽ തന്നെ കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഫതകൂനു മാഷാ അല്ലാഹു അയ്യകൂന. അല്ലാഹ് ആഗ്രഹിച്ചെടുത്തോളം, അല്ലാഹ് ചിന്തിച്ച് അല്ലാഹ് വിചാരിച്ചെടുത്തോളം ആ ഖിലാഫത്ത് നിലനിന്നു. അല്ലാഹുവിന്റെ റസൂൽ പിന്നീട് പറയുകയാണ് തുമ്മ യുർഫൗഹ ഇദാ ശാ അയ്യശാ. അവൻ ഉദ്ദേശിച്ചപ്പോൾ ഖിലാഫത്തിനെയും എടുത്തു മാറ്റി. അവൻ ഉദ്ദേശിച്ചപ്പോൾ ഖിലാഫത്ത് മാറി. സഹോദരങ്ങളെ തുമ്മ തകൂനു മുൽക്കൻ അല്ലാഹ്. ശ്രദ്ധിച്ചു കേക്ക്, ഖിലാഫത്തിന്റെ കാലം കഴിഞ്ഞു. തുമ്മ തകൂനു മുൽക്കൻ അല്ലാഹ്. പിന്നീട് ചില ആളുകൾ കടന്നു വന്നു അബു നുബുവത്തിന്റെ ഖിലാഫത്തിന്റെ പതിവ്രതയ്ക്ക് കോട്ടം നടത്തി. മർവാൻ ഇബ്നു അബ്ദുൽ മലിക്കൊക്കെ വരുമ്പോ പഴയ പ്രവാചകന്റെ നഹജികൾക്ക് കോട്ടം തട്ടാൻ തുടങ്ങി. അബ്ബാസിയ ഖിലാഫത്തിന് കടന്നു വരുമ്പോ ധാരാള സുഗലോരുപന്മാരായ ഭരണാധികാരികൾ വന്നു. അള്ളാഹുവിന്റെ റസൂല് മദീനത്തിന്റെ മണൽ തരിയിൽ ചവിട്ടിയിട്ടാണ് വരാനിരിക്കുന്ന കാലത്തിന്റെ ഘടന പറയുക. എത്ര ആശ്ചര്യകരമാണ്, എത്ര ആശ്ചര്യകരമാണ്. പിന്നീട് അബ്ദുൽ മലിക് ഇബ്നു മർവാനൊക്കെ വന്നപ്പോ റസൂലുള്ളാഹിയുടെ ഖിലാഫത്തും നുബുവത്തിന്റെയും ആ രീതിയിലേക്ക് എത്താൻ പറ്റാതെ ഖിലാഫത്ത് മാറി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നെ എവിടെ എത്തി, പിന്നെ എവിടെ എത്തി? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകൻ വന്നു, പിന്നീട് അവിടേക്ക് വീണ്ടും വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖിലാഫത്തിന്റെ അനുഭൂവത്തിന്റെ അതേ മാതൃകയിൽ വീണ്ടും അല്ലാഹു ഭരണാധികാരികളെ കൊണ്ടുവന്നു. സയ്യിദുന ഉമർ ബിന് അബ്ദുൽ അസീസ് കടന്നു വന്നു, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി വന്നു അതേ ഖിലാഫത്തിന്റെ നഹ്ജിലേക്ക്, അതേ അനുഭൂവത്തിന്റെ വടിയിലേക്ക്. പിന്നീട് ഇസ്ലാമിന്റെ ഭരണാധികാരം തിരിച്ചു വരുന്നത് നിങ്ങൾ കാണും. അല്ലാഹുവിന്റെ തിരുദൂതരെ, തീർന്നില്ല സഹോദരങ്ങളെ കേട്ടുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അതും അല്ലാഹു എടുത്തു മാറ്റി. തുമ്മത്തക്കൂനു മുൽക്കനെ ജബിരിയാ, തുമ്മത്തക്കൂനു
മുടുക്കനെ ജബിരിയ. പിന്നീട് വന്നത് മുസ്ലിമിന്റെ പേരുണ്ട്, പക്ഷേ സ്വേച്ഛാധിപതികളും ഏകാധിപതികളും സർവാധിപതികളുമായ ആളുകൾ ഇസ്ലാമിന്റെ ഭരണ തലസ്ഥാനത്തെത്തി. സഹോദരങ്ങളെ സഹോദരങ്ങളെ സഹോദരങ്ങളെ, ഹുസ്നി മുബാറക് വന്നു. 40 വർഷക്കാരമായി വൃദ്ധനാകുമ്പോഴും ക്രിസ്ത്യാനിയായ നേഴ്സ് സൂസൻ എന്ന പെണ്ണിന്റെ മാതകമേനയോട് കടന്നിട്ട് 40,000 കോടിയുടെ സമ്പാദ്യം ഉണ്ടാക്കിയ ഹുസ്നി മുബാറക് വന്നു. നജീബുള്ള വന്നു. അഫ്ഗാനികൾ താലിബാൻകാര് വിളക്കുകാരിൽ കെട്ടിത്തന്ന നജീബുള്ള വന്നു. സഹോദരങ്ങളെ, ബഷാറുൽ അസദ് വന്നു, ഗദ്ദാഫി വന്നു, ഓരോ ആളുകളും വന്നു. അവരവരുടെ ഏകാധിപത്യം അവരുടെ ലോകത്ത് നടപ്പാക്കി, അവരവരുടെ ലോകാധിപത്യം നടപ്പാക്കി. അത് 3rd ലോകമഹായുദ്ധത്തിന് വഴിയൊരുക്കി. അവസാനിക്കുകയാണ് ഈ സദസ്, അവസാനിക്കുകയാണ് ഈ സദസ്. കാലഗണനകൾ കാലത്തിന്റെ 4 കവലകളിൽ കൂട്ടിമുട്ടട്ടെ. പ്രവാചകന്റെ പ്രവചനങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഒരു വഴിത്തിരിവിൽ കൂട്ടിമുട്ടട്ടെ. ഏകാധിപതികൾ കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകരാജ്യങ്ങൾ ഇങ്ങനെ ഏകാധിപതികളുടെ കാലഘട്ടം വന്നപ്പോ അവസാനം അത് 3rd ലോകമഹായുദ്ധത്തിന്റെ സിറിയയുടെ ഉപരോധമടക്കം. ഇപ്പോ ശ്രദ്ധിച്ചു കഴിക്കും, മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയണത്, വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. ലോകാവസാനത്തിന്റെ 3rd ലോകമഹായുദ്ധം എന്ന് പറയുന്ന ആസന്നമായ ഒരു അധപ്പതനത്തിലേക്ക് ഇൻഷാല്ലാ എത്തി നിൽക്കാണ്. ഇപ്പൊ സിറിയ വരെ, ഞാൻ 3rd ലോ ഭാഗം പറയുമ്പോ സിറിയ എത്തിയിട്ടില്ല, ഇപ്പൊ സിറിയ വരെ, ബഷാറുൽ അസദിന്റെ സിറിയ വരെ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. റസൂലുള്ളാഹി പറഞ്ഞ ഫാത്തിമ ബിന്ത് ഖൈസ് റിപ്പോർട്ട് ചെയ്യുന്ന ദജ്ജാലുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞ് ഇൻഷാല്ലാ ലോകാവസാനത്തിന്റെ ഗുണപാഠം നമുക്ക് തിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, 3rd ലോകമഹായുദ്ധമാണ് ആഗതമാകുന്ന അവസ്ഥയിലേക്ക് ഏതാണ്ട് അതിന്റെ പടിവാതിലാണ് എത്തി നിൽക്കുന്നത്. 2 ലോകമഹായുദ്ധം നടന്നത് സാമ്രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയാണ്. 3rd ലോകമഹായുദ്ധം ഉണ്ടാകുന്നത് പ്രപഞ്ച ശാസ്ത്രജ്ഞന്മാര് മുന്നറിയിപ്പ് നൽകുകയാണ്. അതൊരു കുടിവെള്ളത്തിന് വേണ്ടി സമരമുണ്ടാകും. ഇനി ഒരു 3rd ലോകമഹായുദ്ധം ഉണ്ടാകുന്നത് അണുവായുധത്തിന് വേണ്ടിയല്ല, കുടിവെള്ളത്തിന് വേണ്ടി സമരമുണ്ടാകുമെന്ന് ലോകരാഷ്ട്രങ്ങൾ എത്തിച്ചേരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകൾ കണക്കെടുക്കുമ്പോ ശാസ്ത്രജ്ഞന്മാരെ നിഗമനത്തിലെത്തുകയാണ്. സഹോദരങ്ങളെ, അവസാനമാണ്. അള്ളാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞു, അവസാന സുമ്മ മുൽക്കൻ ജബിരിയ. ഏകാധിപതികളെ, സർവാധിപതികളും സ്വേച്ഛാധിപതികളും അവരെല്ലാവരും ഇങ്ങനെ ലോകം മടക്കി പാടുമ്പോ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ സ്വേച്ഛാധിപത്യത്തിന് അവസാനം വരും. നന്നായിട്ട് കേൾക്കണം, അള്ളാഹു ഉദ്ദേശിക്കുമ്പോ സ്വേച്ഛാധിപത്യത്തിന്റെ അധികാര കസേരകളുടെ പൊയ്മുഖങ്ങൾ തകർന്നു വീടും. മുബാറക്ക് വീണു, ഗദ്ദാഫി വീണു, സദ്ദാം വീണു. സഹോദരങ്ങളെ, എല്ലാം എല്ലാം തകർന്നു വീണു. എല്ലാം പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് മുതൽ ഞാൻ എന്റെ വാക്കുകൾ ഉറപ്പിച്ചു പറയുന്നു, ഈ സിറിയവരെ ബഷാറുൽ അസദ് വീടാൻ പോകുന്നു. എല്ലാം എടുത്തു നിൽക്കുമ്പോ, എല്ലാം എത്തി നിൽക്കുമ്പോ ഇത്രയും പറഞ്ഞ റസൂലുള്ളാ, ഇത്രയും പറഞ്ഞ റസൂലുള്ളാ, അള്ളാഹുവിന്റെ റസൂലിന്റെ നുബുവത്ത് കൊണ്ട് 21-ാം നൂറ്റാണ്ടിന്റെ സ്വേച്ഛാധിപരെ പറഞ്ഞ നിബിധങ്ങൾ റാവി പറയുകയാണ്. ഫസഖത്തൻ നബിയു, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി പറയുകയാണ്, ഫസഖത്തൻ നബിയു, പിന്നെ നിബിധങ്ങൾ നിശബ്ദനായി, പിന്നെ നിബിധങ്ങൾ നിശബ്ദനായി. കാരണമെന്തെന്നറിയുമോ, കാരണമെന്തെന്നറിയുമോ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു പിന്നെ ഒരു വരവില്ല, പിന്നെ ഒരേ ഒരു വരവേ ഉള്ളൂ, അത് ഇമാം മഹ്ദിയുടെ വരവാണ്. എല്ലാ സ്വേച്ഛാധിപത്യത്തിനും കടിഞ്ഞാണിട്ട്, എല്ലാ ഏകാധിപത്യത്തിനും തിരശ്ശീലയിട്ട്, മാ ബലകല്ല ഇരുവന്നകാർ, രാവും പകലും എത്തുന്നിടം വരെ ഇസ്ലാമിനെ എത്തിക്കാൻ പിന്നെ മഹ്ദി വരുമെന്ന്. ഫസഖത്തൻ നബിയു, പിന്നീട് നബിതങ്ങൾ മിണ്ടിയില്ല. വരാനിരിക്കുന്ന മഹ്ദിയെ കുറിച്ച് പറയാനെന്നത് പോലെ വരാനിരിക്കുന്ന ലോകത്തിന്റെ നായകന്, മുസ്ലിമീങ്ങൾ കാത്തു നിൽക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ, ഓ ജീസസ് കം കം എന്ന് പറഞ്ഞ് ആഗതയോടെ കാത്തിരിക്കുന്ന തിമിഷ്കര പള്ളിയുടെ വെള്ളം ാരത്ത് മറിയമിന്റെ പുത്രന് നുസൂർ ഈസാ, പിന്നെ ഈസയാണ് വരുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ലോകാവസാനം വരെയുള്ള കടന പറഞ്ഞു വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ പിന്നെ നിശബ്ദനായി. കാരണം ഇനി വരേണ്ടത് മഹ്ദിയാണ്, ഇനി വരേണ്ടത്, ഇനി വരേണ്ടത് ഈസയാണ്. അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു നമ്മൾ അവിടം വരെ എത്തിക്കട്ടെ.
അള്ളാഹു നമ്മളെ അവിടം വരെ എത്തിക്കട്ടെ, അള്ളാഹു നമ്മുടെ അവിടം വരെ എത്തിക്കട്ടെ. ഈസവരും ദജ്ജാലിനെ കൊല്ലാൻ, ദജ്ജാലുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് ശ്രദ്ധിച്ച് കേൾക്കി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ദജ്ജാലിനെ കൊല്ലുന്നത് ഇസ്രായേലിന്റെ എയർപോർട്ടിൽ വെച്ചായിരിക്കും അല്ലേ? ധാരാളം ആളുകൾക്ക് അക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ലോകാവസാനത്തെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് സംശയം ഉണ്ടാവണം, കാരണം ഇത് വധുവിനെ കുറിച്ച് പറയണല്ലോ, ഇത് നിസ്കാരത്തെ കുറിച്ച് പറയണല്ലോ. അപ്പൊ വധു എടുത്ത് കാണിക്കാൻ ആരെങ്കിലും ഉണ്ടാവും. ഇതിപ്പോ വരാനിരിക്കുന്ന സാധനമല്ല, അപ്പൊ അതിനകത്ത് കുറെ നിഗമനങ്ങളൊക്കെ ഉണ്ടാവും. ഇത് വരാനിരിക്കാനുള്ളതാണ്, ഇത് കണ്ടതല്ല, കണ്ടുപോയതല്ല, കാണാനുള്ളതാണ്. അപ്പൊ ഇത് ഭൂതമല്ല, വർത്തമാനമല്ല, ഇത് ഭാവിയാണ്. ഇത് മാളിയല്ല, അമ്രുവല്ല, ഇത് മുതാരിയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇതേവരെ എന്റെ ലോകാവസാനം കേട്ടവരോട് സമാപനത്തിന്റെ അടിക്കുറിപ്പിലാണ് ഒരേ ഒരു അടിക്കുറിപ്പ് മാത്രം പറയുകയാണ്. എന്തിനാണ് ലോകാവസാനം കേട്ടത്? ലോകാവസാനത്തെ ഇതിനേക്കാൾ വലിയ സദസ്സിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു ദിവസം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂൽ ഉടനെ വിളിച്ചു പറഞ്ഞു, സഹാബാ സഹാബാ പള്ളിയിലേക്ക് ഒരുമിച്ചു കൂടുക, എല്ലാവരും പള്ളിയിലോട്ട് വരട്ടെ, എല്ലാവരും മസ്ജിദിലോട്ട് വരട്ടെ, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലോട്ട് കടന്നു ചെല്ലുമ്പോ എല്ലാവരും പള്ളിയിലോട്ട് കടന്നു. അള്ളാഹുവിന്റെ റസൂൽ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ കയറി എന്തോ വലിയ ഗൗരവമുള്ള കാര്യം പറയാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ ഫിത്തിന അത് അത് ദജ്ജാലാണ്, ദജ്ജാലാണ്, ദജ്ജാലാണ്. ദജ്ജാലിനെ നിങ്ങൾ ഭയന്നുകൊള്ളണേ, അവൻ ഒറ്റക്കള്ളനാണ്, അവൻ ഒറ്റക്കണ്ണനാണ്, അവൻ അള്ളയാണെന്ന് വാദിക്കും, അവൻ ആകാശത്ത് നിന്ന് തീമട പെയ്യിപ്പിക്കും. സഹോദരങ്ങള്, സഹാബത്ത് പേടിയോടെ ഭീതിയോടെ ശ്വാസമടക്കി പിരിഞ്ഞ് ദജ്ജാലിനെ കേട്ടിരിക്കുമ്പോ റസൂലുള്ള അടയാളങ്ങൾ പറഞ്ഞ് റസൂലുള്ളയുടെ സഹാബാക്കള് പേടിയോടെ ഭീതിയോടെ വീട്ടിലോട്ട് മടങ്ങി. എന്നെ കേൾക്കാൻ ഇവിടെ തടിച്ചു കൂടിയ പതിനായിരങ്ങളോട് അരമണിക്കൂർ കടിയുമ്പോ ബാക്കവയും നിങ്ങളും ഇവിടെ വെച്ച് സലാം പറയും. വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോ അന്ന് ദജ്ജാലിനെ കുറിച്ച് കേട്ട സഹാബത്തിന്റെ അവസ്ഥ ഉണ്ടാകണേ. സഹാബാക്കള് വീട്ടിലോട്ട് പോയി. എന്നിട്ട് പിറ്റേ ദിവസം സുബഹിക്ക് വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാ, പേടിയാണ് നബിയേ, പേടിയാണ് നബിയേ, ഭയം കാരണം ഇന്നലെ ഉറങ്ങിയിട്ടില്ല നബിയേ, അങ്ങ് ഇന്നലെ പറഞ്ഞ ദജ്ജാലുണ്ടല്ലോ, ആ ദജ്ജാലിന്റെ വിവരണം കേട്ടിട്ട് ഞങ്ങൾക്ക് ഇന്നലെ രാത്രി ഉറക്കം വന്നില്ല നബിയെ. സഹാബത്ത് പറഞ്ഞതാണ്, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഈത്തപ്പന തോട്ടത്തിൽ അവൻ ഒളിച്ചിരിക്കുന്നെന്ന് ഞങ്ങൾക്ക് തോന്നി നബിയേ, തോന്നി നബിയേ, തോന്നണ. സഹോദരങ്ങള്, ദജ്ജാലിനെ കുറിച്ച് മദീനത്തെ പള്ളിയിൽ പ്രഭാഷണം ഉണ്ടായപ്പോ അവരുടെ കൺമുമ്പിലെ ഈത്തപ്പന തോട്ടത്തിൽ മരത്തിന്റെ പുറകിൽ ദജ്ജാൽ ഇരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. അതിലെ വരാൻ പേടിയാണ്, അതിലെ പോകാൻ പേടിയാണ്, പ്രേതത്തെ കേട്ട ഭീകരത പോലെ കൺമുമ്പിലിരിക്കുന്നത് പോലെ തോന്നണം. അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിന് ആശ്വസിപ്പിച്ചു. കുറെ ദിവസം കഴിഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ ഒരിക്കൽ കൂടി പള്ളിയിലോട്ട് വരിക. എല്ലാ സഹാബത്തും ഒരുമിച്ചു കൂടി. കാലാവസ്ഥ പ്രതികൂലമാകുന്നു, പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ ഞാൻ കുറെ ദിവസം മുമ്പ് നിങ്ങളോട് ദജ്ജാലിനെ പറഞ്ഞില്ലേ, അന്ന് നിങ്ങൾ വല്ലാതെ പേടിച്ചു പോയില്ലേ? ആ ദജ്ജാലിനെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട മനുഷ്യന് ഈ മദീനത്തെ പള്ളിയിലെത്തിയിട്ടുണ്ട്. ആ ദജ്ജാലിനെ ജീവിതത്തിൽ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടൊരു മനുഷ്യന് ഈ മദീനത്തെ പള്ളിയിലെത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അത്ഭുതത്തോടെ നോക്കി. ദജ്ജാലിനെ കണ്ടിട്ടും അയാൾ ജീവിച്ചിരിക്കുന്നുവോ? സഹോദരങ്ങളെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1500 മുമ്പ് ദജ്ജാലിനെ കണ്ട മനുഷ്യൻ മദീനത്തെ പള്ളിയിലെത്തി. ആരാണത്? ആരാണത്? അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എവിടെ തമീമുദ്ദാരി, എവിടെ എവിടെ തമീമുദ്ദാരി, എവിടെ? സഹോദരങ്ങളെ, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ദജ്ജാലിനെ കണ്ടു. ബഹുമാനപ്പെട്ട തമീമുദ്ദാരി
അദ്ദേഹത്തോട് നബി തങ്ങൾ ഇയാൾ ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യനാണ്, അയാൾ ഇസ്ലാം തേടി വന്നതാണ്, അയാൾ ഇസ്ലാം സ്വീകരിക്കാൻ മദീനത്ത് വന്നതാണ്, ആ മനുഷ്യൻ ഇപ്പോഴും മുസ്ലിമായിരിക്കുന്നു, ആ മനുഷ്യൻ വരുന്ന പടിയിൽ ദജ്ജാലിനെ കണ്ടുവന്ന് അങ്ങനെ തമീമുദ്ദാരിയോട് പറഞ്ഞു. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. സഹോദരങ്ങളെ സഹോദരങ്ങളെ, തമീമുദ്ദാരി മദീനത്തെ പള്ളിയിൽ ഒരു പ്രസംഗം നടത്തി ദജ്ജാലിനെ കുറിച്ച്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ കടലിലൂടെ കപ്പലിൽ വരുമ്പോ കാട്ടിലും കോളിലും പെട്ട് കപ്പല് തകർന്നു, ഞങ്ങൾ അതിലുണ്ടായിരുന്ന ഒരു ചെറിയ വഞ്ചിയിൽ പിടിച്ച് രക്ഷപ്പെട്ടു. ആ വഞ്ചിയിൽ കടലിലൂടെ ഞങ്ങൾ ഒരു മാസം സഞ്ചരിച്ചു. ഒരു മാസം സഞ്ചരിച്ച് ഞങ്ങൾ ഒരു ദ്വീപിലെത്തി. ദജ്ജാലിനെ കണ്ടത് കടലിന്റെ നടുവിനാണ്, ഒരു ദ്വീപിൽ. ആ ദ്വീപിന് ഞങ്ങൾ കയറി ചെല്ലുമ്പോ മാസങ്ങളോളം ഞങ്ങൾ ആ ദ്വീപിലൂടെ വഴിയറിയാതെ നടന്നു. അവസാനം നടന്ന് ആ ദ്വീപിന്റെ നടുവിൽ ഞങ്ങൾ ഒരു ഭീമാകാരമായ രൂപത്തെ കണ്ടു, ഒരു ഭീമാകാരമായ രൂപത്തെ കണ്ടു. സഹോദരങ്ങളെ, മുടിമുടുവനെ നീണ്ടു വളർത്തിയ ചട പിടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്, അയാളുടെ മുടിയുടെ നീളം കാരണത്താൽ അയാളുടെ മുൻഭാഗമേടാ പിൻഭാഗമേടാന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആ രീതിയിൽ മുടി വളർത്തിയ ഒരു മനുഷ്യന്, കേട്ടിരിക്കുക, മുൻഭാഗത്തും മുടി പിൻഭാഗത്തും മുടി. ഞങ്ങൾ ആ മനുഷ്യന്റെ അടുക്കലോട്ട് പേടിയോടെ പോയപ്പോ ചോദിച്ചു, നിങ്ങൾ ആരാ? പേടിയോടെ ഭീതിയോടെ അയാൾ പറഞ്ഞു, ഞാൻ ഒട്ടുകാരനാണ്, ഞാൻ വേറെടുത്തന്റെ ഒട്ടുകാരനാണ്, ചാരനാണ്, ഞാൻ ചാരനാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? അയാൾ പറഞ്ഞു, ഞാൻ പറയുന്നില്ല, അങ്ങനെ വേറൊരാളിരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് പോയി നിങ്ങൾ ചോദിക്കുക, ഇവനേക്കാൾ വലിയ മറ്റൊരു ഭീകരനോ? ഭീകരനപ്പുറം ഒരു കൊടും ഭീകരനോ? അങ്ങനെയാണ് ഭീകരതയുടെ വാക്കുകൾ. സഹോദരങ്ങളെ, തമീമുദ്ദാരി പറയുകയാണ്, റളിയല്ലാഹു തആലാ അൻഹു, ഞങ്ങൾ അവിടോട്ട് ചെല്ലുമ്പോ ആ ദ്വീപിന്റെ നടുവിൽ ഒരു വല്ലാത്ത രൂപം കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അതേ അടയാളങ്ങളുള്ള ഒറ്റക്കണ്ണനായ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറിയ കണ്ണുകളുള്ള വല്ലാത്തൊരു രൂപത്തിലിരിക്കുന്ന മനുഷ്യന്. ആ മനുഷ്യന്റെ മുമ്പിൽ ഞങ്ങൾ ചെല്ലുമ്പോ അയാൾ ഒരു വല്ലാത്ത ശബ്ദത്തിൽ ചോദിച്ചു, നിങ്ങളാടാ? അന തമീമുദ്ദാരി, ഞാൻ തമീമുദ്ദാരിയാണ്. കടലിലൂടെ വരുമ്പോ കപ്പൽ പൊളിഞ്ഞു പോയി, ഒരു മാസം നടന്ന് വഴിതെറ്റി വന്നതാണ്. നിങ്ങൾ എവിടേക്ക് പോകുന്നു? ഞങ്ങൾ മദീനത്തേക്ക് പോകുന്നു. സഹോദരങ്ങളെ സഹോദരങ്ങളെ, ഓ സമയത്ത് അയാൾ ചോദിച്ചു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ്. അയാൾ ചോദിച്ചു, നിങ്ങൾക്കറിയുമോ പൈസാനിലെ തടാകത്തിന്റെ അവസ്ഥ എന്താണ്? തമീമുദ്ദാരി പറഞ്ഞു, പൈസാൻ തടാകത്തിൽ നിറയെ വെള്ളമുണ്ട്, ആളുകൾ ആവോളം കുടിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, എന്നാൽ പൈസാൻ തടാകത്തിലെ വെള്ളം വറ്റാൻ അടുത്തിരിക്കുന്നു. നിങ്ങൾ തബിരി ഈത്തപ്പഴം കണ്ടോ? ഈത്തപ്പഴത്തോട്ടം കണ്ടോ? അതിന്റെ അവസ്ഥ എന്താണ്? തമീമുദ്ദാരി പറഞ്ഞു, ഈത്തപ്പഴത്തോട്ടം നന്നായിട്ട് കുലച്ചു കിടക്കുകയാണ്. അയാൾ പറഞ്ഞു, പത്രേ, ആ ഈത്തപ്പഴത്തോട്ടം കരിഞ്ഞുണങ്ങാൻ സമയമായി, ബലവൃക്ഷങ്ങള് കരിഞ്ഞുണങ്ങാൻ സമയമായി. അയാള് വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആർക്കെങ്കിലും അറിയുമോ മക്കയിലെ മുഹമ്മദ്? ആരും വരാത്ത കടലിന്റെ നടുവിൽ ഒരു രൂപീകര രൂപി പേര് പറയാൻ മാത്രം അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് ലോകത്തിന്റെ മുകളിലായി. ആ മക്കയിലെ മുഹമ്മദിനെ നിങ്ങൾക്കറിയുമോ? തമീമുദ്ദാരി പറഞ്ഞ, അദ്ദേഹത്തെ കാണാനാണ് ഞങ്ങൾ പോകുന്നത്. ആ മുഹമ്മദിനോട് ഖുറൈശികൾ യുദ്ധം ചെയ്തുവോ? ഇയാളുടെ ചോദ്യമാണ്. അദ്ദേഹം യുദ്ധം ചെയ്തു. എല്ലാ യുദ്ധത്തിലും മക്ക ഖുറൈശികൾ പരാജയപ്പെട്ടു. സഹോദരങ്ങളെ, ആ സമയത്ത് പറഞ്ഞു, എത്ര മുഹമ്മദ് ലോകത്തെ മുഴുവനെ കീഴടക്കി ടുത്തിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞ് ഒരു ജ്യോതിഷിയെ പോലെ ജ്യോത്സ്യനെ പോലെയാള് ചോദിക്കുകയും പറയുകയും ചെയ്തപ്പോ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളാരാ? ഓ സമയത്ത് വിശാലമായ ഹദീസാണ്, പ്രസക്ത ഭാഗമാണ് പറയുന്നത്. അയാൾ പറഞ്ഞു, ഞാൻ ആരെന്നറിയോ? അനൽ മസീഹുദ്ദജ്ജാൽ.
ഞാൻ ദജ്ജാലാണ് ദജ്ജാലാണ് ദജ്ജാലാണെന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോ സഹോദരങ്ങളെ അയാൾ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പുറത്തു ചാടും, ഞാൻ ഈ ദ്വീപിൽ നിന്ന് പുറത്തു ചാടും, എല്ലാം അന്ധകത്ത് തരിപ്പണമാക്കും, ആളുകളെ ഞാൻ നടുവേ കീറി കാണിച്ചു കൊടുക്കും, എല്ലായിടവും എന്റെ കാൽ കീഴിൽ വരും. പക്ഷേ മക്കയിലും മദീനത്തു മാത്രവും അല്ലാണ്ട് റസൂലിന്റെ തൈബയിൽ ഞാൻ കടക്കുകയില്ലെന്ന് ദജ്ജാല് പറയുമ്പോ ആ സമയത്ത് റസൂലുള്ള മിമ്പറിൽ നിന്നിട്ട് തന്റെ കയ്യിലിരിക്കുന്ന ഈത്തപ്പന മരത്തിന്റെ വടി കൊണ്ട് താടയടിച്ചിട്ട് അല്ലാണ്ട് റസൂൽ ആവേശത്തോടെ പറഞ്ഞു, ഹദാ തൈബ ഹദാ തൈബ ഹദാ തൈബ, ഇതാണ് ദജ്ജാല് കാലുകുത്താത്ത തൈബയെന്ന്, ഇതാണ് എന്റെ തൈബയെന്ന്, ഇതാണ് എന്റെ മദീനയെന്ന്. ഈ മനസ്സ് തുടികൊട്ടുകയാണ്, ഈ മനസ്സ് തപിക്കുകയാണ്, ഈ മനസ്സ് താപം കൊള്ളുകയാണ് ആ തൈബയിൽ ഒന്ന് എത്തിച്ചേരാൻ. അല്ലാഹുവേ അല്ലാഹുവേ, ഇനിയും ഇനിയും ആ വടി കുത്തിയ സ്ഥലത്ത് ഞങ്ങളുടെ കാല് കുത്തിക്കണേ തമ്പുരാനെ, കുത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹദാ തൈബ, ഇതാണ് എന്റെ കാല് ചവിട്ടിയെടുത്ത് ദജ്ജാല് കാല് ചവിട്ടില്ലെന്ന്. റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് റസൂലുള്ള പറയാൻ തുടങ്ങി, ആ ദജ്ജാലിന്റെ ഫിത്തിന വലിയ ഫിത്തിനയാണ്, വലിയ ഒരു ഹദീസാണിത്, മുഴുവൻ പറയാൻ സമയമില്ല, പ്രസക്ത ഭാഗമാണ് പറയുന്നത്. അവന്റെ അക്രമങ്ങൾ കൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടിക്കടിയുമ്പോ അവൻ കൊടുങ്കാറ്റടിപ്പിക്കാൻ പ്രാപ്തനാണ്, തേമാരി പെയ്യിപ്പിക്കാൻ പ്രാപ്തനാണ്. അവന്റെ കെടുതി വർദ്ധിക്കുമ്പോ മുസ്ലിമീങ്ങൾ ഗതികെടുമ്പോ ആ സമയത്ത് ദജ്ജാലിനെ വക വരുത്താൻ ആകാശത്തിന്റെ വാതിൽ തുറന്നിട്ട് കടന്നു വരും ബഹുമാനപ്പെട്ട എന്റെ സഹോദരൻ അഹീ റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബി അവനെ കൊല്ലാൻ വരുമ്പോ ദജ്ജാലും 80,000 ഇസ്രയേലികൾ ഇന്നത്തെ ജൂതന്മാർ അവനാണ് ദജ്ജാലിന്റെ പുറകിലെന്നുള്ളത്, 80,000 ജൂതന്മാരും ഏരിയൽ ഷറോണിന്റെ ബെഞ്ചമിനെ തന്നെയാകുവിണ്ട്. സഹോദരങ്ങളെ, പാപപ്പെട്ട ഫലസ്തീനികളെ മലത്തിക്കടത്തി ടാങ്കർ കൊണ്ട് ചവിട്ടി അരച്ച സാക്ഷാൽ ജൂത സമുദായം അന്ന് ദജ്ജാലിന്റെ പുറകിലുണ്ടാകും. അവര് ജൂത സമൂഹം, ഇസ്രയേലിന്റെ സമൂഹമാണ്. തനിക്ക് പിന്തുണ നൽകിയ ഇസ്രയേലിലേക്ക് ദജ്ജാലോടാൻ തുടങ്ങും. ഈസാ നബി പുറകെ ഓടും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ മുസ്ലിം ഉദ്ധരിക്കുന്നു, ഓടിയോടി കുതിരപ്പുറത്ത് പോകുന്ന ഈസാ നബി, വയഖ്തുലുഹു ഫീ ബാബിലുദ്ദ് എന്ന് പേരുള്ള ബാബുലുദ്ദ് എന്ന സ്ഥലത്ത് വെച്ച് ഈസാ നബി ദജ്ജാലിനെ കുത്തിക്കൊല്ലുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലേ ആയിരസലാം, ആ ബാബുലുദ്ദിലാണ് ഇപ്പോഴത്തെ ഇസ്രയേലിന്റെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ബാബുലുദ്ദെന്ന സ്ഥലത്ത് വെച്ച് ഈസാ നബി ദജ്ജാലിനെ കൊല്ലും. ആ ബാബുലുദ്ദെന്ന് നബി തങ്ങൾ പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോഴത്തെ ഇസ്രയേലിന്റെ എയർപോർട്ട് നിൽക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ രണ്ട് ദിവസത്തെ സദസ്സിന്റെ ഏറ്റവും വലിയ ഗുണോപദേശം പറഞ്ഞ് നാം അവസാനിക്കുകയാണിവിടെ. ഈ വചനമാലകൾ, ഈ വാഗ്ധോരണികൾ, ഈ സ്നേഹം, ഈ സൗഹൃദം, ഈ അലങ്കാരം, ഈ അഹങ്കാരമില്ലാത്ത കാപട്യമില്ലാത്ത മനുഷ്യ സ്നേഹികളുടെ ഈ നിർമ്മലമായ മനസ്സിന്റെ ഈ ആന്തോളനങ്ങൾ, അഭിവാദനങ്ങൾ, അഭിവാദകൾ, അഭിലാഷകൾ, ദുആകൾ, പ്രാർത്ഥനകൾ, കീർത്തനങ്ങൾ എല്ലാം ഒരു വലിയ വസന്തം അവസാനിച്ചതുപോലെ പിരിയുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലോകാവസാനം അടുത്തു കടിയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഹദാ തൈബ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ആ ദജ്ജാല് വരുന്നത് യമനിൽ നിന്നാണ്, ആ ദജ്ജാല് വരുന്നത് യമനിൽ നിന്നാണ്. റസൂലുള്ള രണ്ടാമത് റസൂലുള്ള പറഞ്ഞു, അതല്ല കിടക്ക് നിന്നാണെന്ന് മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് റിസാലത്തിന്റെ വിരൽ ചൂണ്ടിയിട്ട് റസൂലുള്ള പറഞ്ഞു, കിഴക്ക് ഭാഗത്ത് നിന്നാണ് ദജ്ജാല് വരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകാവസാനത്തിന്റെ അവസാനത്തെ അടയാളം ആകാശം മുഴുവനും ഒരു വലിയ പുകപടലം പ്രത്യക്ഷപ്പെടും, വലിയ ഒരു പുകപടലം പ്രത്യക്ഷപ്പെടും. ആ പുകപടലം ലോകത്തെ മുഴുവനും മൂടിക്കളയുമ്പോ ഇനി നമുക്ക് കാത്തിരിക്കാം പരസ്പരം കാണാൻ കഴിയാത്തൊരു പുകപടലം നമ്മുടെ ഇടയിൽ മറ സൃഷ്ടിക്കുന്നതിനെ.
കാത്തിരിക്കാനല്ലേ ഖുർആൻ പറഞ്ഞത്. ഒരു വലിയ പുകമറ അത് നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നതിനെ നിങ്ങൾ കാത്തു നിന്നുകൊള്ളുക, കാത്തു നിന്നുകൊള്ളുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇനി നമ്മുടെ കാത്തിരിപ്പ് എന്തിനാണ്? ആ പുക വരുന്നതും കാത്ത് ഇൻഷാല്ലാഹ് നമുക്കിരിക്കാം. വ്യക്തമായൊരു പുക, ആ പുക വന്നിട്ട് മാനം തെളിയുന്നതോടെ മുഅ്മിനീങ്ങളുടെ റൂഹ് വിട പറഞ്ഞിട്ടുണ്ടാകും. ഇസ്രാഫിലിനോടല്ല പറയും, സൂറന്ന കാഹളത്തിലൂതുക, സൂറന്ന കാഹളത്തിലൂതുക. സഹോദരങ്ങളെ, സൂറന്ന കാഹളം മുടങ്ങുമ്പോ ആകാശം തകർന്നു, ഭൂമി തകർന്നു, നക്ഷത്രങ്ങൾ തീർന്നു വീണു, വൃക്ഷങ്ങൾ തകർന്നു വീണു, മലകള് പൊട്ടിത്തകർന്നു, വന്യമൃഗങ്ങള് ചത്തൊടുങ്ങി, എല്ലാം തകർന്ന് തരിപ്പണമായപ്പോ, എല്ലാം തകർന്ന് തരിപ്പണമായപ്പോ ആദ്യം പറഞ്ഞെടുത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ കുദുറത്തിന്റെ തദ്ബീറിന്റെ കൈവിടുമ്പോ എല്ലാം തകർന്ന് തരിപ്പണമാവുകയാ. സഹോദരങ്ങള്, എല്ലാ ആകർഷണ ബന്ധങ്ങള് നഷ്ടപ്പെടുമ്പോ, ഗ്രാവിറ്റി നഷ്ടപ്പെടുമ്പോ, പരസ്പരം ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോ എന്തേ കൂട്ടിമുട്ടാത്തതെന്താ, എന്തേ കൂട്ടിമുട്ടാത്തതെന്താ? നിങ്ങളൊരു പത്ത് മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക, എന്തേ കൂട്ടിമുട്ടാത്തതെന്താ? ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ തന്നെ ഏതായിരം പതിനായിരം കോടി ഗാലക്സികളുണ്ട്. ഓരോ ഗാലക്സിയിലും പതിനായിരം കോടി മുതൽ അമ്പതിനായിരം കോടി വരെ നക്ഷത്രങ്ങളുണ്ട്. പതിനായിരം കോടി ഗാലക്സികളുള്ളൊരു പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിലെ ഒരു ഗാലക്സിയിലെ ഏതാണ്ട് പതിനായിരം കോടി മുതൽ അറുപതിനായിരം കോടി വരെ നക്ഷത്രമുള്ള ഒരു സമൂഹം. ആ നക്ഷത്ര സമൂഹത്തിലെ ഗാലക്സിയിലെ ഒരേ ഒരു നക്ഷത്രം നമ്മുടെ സൂര്യൻ. ആ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന ഒമ്പത് ഗ്രഹങ്ങളിൽ പെട്ട ഒരു ചെറിയ ഗ്രഹം നമ്മുടെ ഭൂമി. ഇതാണ് നമ്മുടെ ഭൂമിയുടെ മേൽവിലാസമെങ്കിൽ ഈ ഭൂമി ലോകത്തിന്റെ അവസാന വാക്കല്ല. പതിനായിരം കോടി, പതിനായിരം കോടി ഗാലക്സികളില്, ആയിരക്കണക്കിന് ഗാലക്സിയിൽ പെട്ട ഒരു ഗാലക്സിയില്, ഒരു നക്ഷത്ര സമൂഹത്തിൽ ആയിരം കോടി നക്ഷത്രത്തിൽ പെട്ട ഒരു നക്ഷത്രമായ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന ഒമ്പത് ഗ്രഹങ്ങളിൽ പെട്ട ഒരേ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. ആ ഭൂമി തന്നെ സഹോദരങ്ങളെ ഏത് ഭൂഖണ്ഡമാ, ഏത് ഭൂഖണ്ഡങ്ങളിൽ തന്നെ ഭൂമി തന്നെ, ഭൂമിയുടെ നാലിന് മൂന്ന് ഭാഗവും കടലാ. ആ കടലിന്റെ ഉള്ളിൽ എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല. ആകെ നാലിലൊരു ഭാഗമാണ് കരയുള്ളത്. ആ കര തന്നെ താറുമരുഭൂമിയും സഹാറാമരുഭൂമിയുമായി, അവിടേക്കും മനുഷ്യൻ കടന്നു ചെന്നിട്ടില്ല. പിന്നെ ആകെ നമ്മൾ കടന്നു ചെന്നിട്ട് എവിടെയാ, ഏതാണ്ട് ഏഴ് ഭൂഖണ്ഡങ്ങളല്ലേ നമ്മുടെ ഭൂമി. ആ ഭൂഖണ്ഡത്തിൽപ്പെട്ട ഭൂഖണ്ഡമാണ് നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡം. ആ ഭൂഖണ്ഡത്തിലെ ഏറ്റവും താരതമ്യേന വലിയൊരു രാജ്യത്തിൽപ്പെട്ട രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയുടെ ഏറ്റവും 28 സംസ്ഥാനങ്ങളിൽപ്പെട്ട ഗോവണി ചാരി വെച്ചിരിക്കുന്നത് പോലെ ചാരി വെച്ചൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. 38,854 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ഈ കേരളം തന്നെ 14 ജില്ലകളാ. ആ 14 ജില്ലയിൽപ്പെട്ട പ്രധാനപ്പെട്ട കേരളത്തിൽ എപ്പോഴും മുറിപ്പെടുത്തുന്ന, എല്ലാവരും മുറിപ്പെടുത്തുന്ന ഒരു ജില്ലയാ മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയിൽ തന്നെ എത്രയോ നഗരസഭയുണ്ട്, മുനിസിപ്പാലിറ്റിയുണ്ട്, എത്രയോ ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഈ പഞ്ചായത്തിൽപ്പെട്ട മലപ്പുറം പഞ്ചായത്തിലെ പഞ്ചായത്തിൽപ്പെട്ട ഒരു പ്രസിഡന്റാണ് എ കെ നാസർ സാഹിബ്. നമ്മൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലാ. ആ മുനിസിപ്പാലിറ്റിയിൽ തന്നെ എത്രയോ വാർഡുകളുണ്ട്. ആ വാർഡുകളിൽ ഏതൊക്കെ വാർഡുകളിലാ നിങ്ങൾ താമസിക്കുന്നത്? സഹോദരങ്ങളെ, ഞാനെന്ന് ചോദിക്കട്ടെ, നിങ്ങൾ താമസിക്കുന്ന വാർഡിൽ എത്ര ആളുകളുണ്ടെന്ന് ചോദിച്ചാ ഇത്രയുണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത് ആർക്കാ ഉള്ളത്? വേഷ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ കാല് ചവിട്ടി വെച്ചിരിക്കുന്ന ഭൂമിയില്ലേ, ആ കാൽ ചവിട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഈ മണ്ണിൽ എത്ര ധാതു ലവണങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാ അത് പറയാൻ പോലും എനിക്കും നിങ്ങൾക്കും കഴിയില്ലെങ്കിൽ പൊന്നുമോനെ, ലോകാവസാനത്തിൽ എല്ലാം തകരുമെന്ന് പറയുമ്പോ അതെങ്ങനെയാ തകരുക എന്ന് ചോദിച്ചാ നീ MBBS പാസ്സായാലും ഡിഗ്രി പാസ്സായാലും ഈ ഭൂമിയെ കുറിച്ച് നിനക്കുള്ള അറിവത്രയാ? കാൽ ചുവട്ടിലിരിക്കുന്ന പിടിമണ്ണിനെ കുറിച്ച് പോലും അറിയാത്തവനാണ് ഈ പൊന്നു. സഹോദരങ്ങളെ, ഈ പ്രപഞ്ചം ഒരു വല്ലാത്ത പ്രപഞ്ചമാ. ഈ ഭൂമിയിൽ നിന്ന് 14,95,97,006 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യൻ, ആ സൂര്യനിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് 200,000 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ പായുന്ന ഒരു ഉപഗ്രഹത്തിൽ കയറി സൂര്യനിലെത്താൻ തീരുമാനിച്ചാൽ 50 വർഷം കഴിഞ്ഞേ സൂര്യനിലെത്തുകൂ എന്നാ പറയുക? ആ സൂര്യനിന്റെ തൊട്ടടുത്ത് യുറാൻ
മാനസ് എന്ന് പറയുന്ന നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തിലേക്ക് ഒരു മണിക്കൂർ 12,00,000 കിലോമീറ്ററിൽ കുതിച്ചു പായുന്ന ഒരു മണിക്കൂർ കൊണ്ട് 10 പ്രാവശ്യം കേരളത്തെ ചുറ്റി വരയാൻ പാകതയുള്ള വേഗതയുള്ള ഒരു വാഹനത്തിൽ കയറി യുറാനസിൽ പോയാൽ 150 വർഷം കഴിഞ്ഞ് യുറാനസിൽ എത്തൂയെങ്കിൽ സൂര്യനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു നക്ഷത്രമുണ്ട്, ആൽഫാ സെന്ററി. സൂര്യനോട് ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന നക്ഷത്രം. ആ നക്ഷത്രത്തിലേക്ക് പോകാൻ ഈ ഭൂമിയിൽ ഏറ്റവും വേഗതയുള്ള ഒരു ഉപഗ്രഹത്തിൽ കയറിയിട്ട് അവിടേക്ക് പോകാൻ അതിനേക്കാൾ വലിയ വേഗത വേറെ ഇല്ല. ആൽഫാ സെന്ററിൽ ചെന്നിട്ട് പെരിന്തൽമണ്ണക്കാരനായ ഒരാൾ ആൽഫാ സെന്ററിൽ ഉപഗ്രഹത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പെരിന്തൽമണ്ണയിൽ കാത്തിരിക്കുന്ന ഭാര്യയോട് ഞാൻ ആൽഫാ സെന്ററിൽ എത്തി എന്ന് പറയാണ്. ഫോൺ എടുത്തിട്ട് ഹലോ എന്നൊന്ന് വിളിച്ചാൽ ആ ശബ്ദ തരംഗം 4 വർഷം കഴിഞ്ഞ് പെരിന്തൽമണ്ണയിൽ എത്തുകയുള്ളൂ എങ്കിൽ, ആ ശബ്ദ തരംഗം 4 വർഷം കഴിഞ്ഞ് ഭൂമിയിൽ എത്തുകയുള്ളൂ എങ്കിൽ, സഹോദരങ്ങളെ, അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യന് കഥ എന്ത് കണ്ടു? അനന്തമജ്ഞാതം അവർണ്ണനീയമായി ഗോളം. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഈ പ്രപഞ്ചം തുടങ്ങി അന്നുമുതൽ ഈ ഭൂമിയേക്കാൾ 33,000 ഇരട്ടിപ്പിണ്ട വലിപ്പമുള്ള സൂര്യൻ, ആ സൂര്യന് സമാനമായ ചന്ദ്രന്, 9 ഗ്രഹങ്ങളെ സൗരയൂഥത്തിൽ കടന്നിട്ട് കുട്ടികൾ ഊഞ്ഞാലാടുന്നത് പോലെ ആടുകയല്ലേ? ഇതേവരെ സൂര്യൻ പോയി ചന്ദ്രന് മുട്ടിയിട്ടില്ല, ചന്ദ്രൻ പോയി സൂര്യന്റെ തട്ടിയിട്ടില്ല, ഇതേവരെ പകൽ വരേണ്ട സമയത്ത് രാത്രി വന്നിട്ടില്ല. ഏതാണ്ട് ഒരു സ്വിമ്മിംഗ് മോഷനാണ് ചരിക്കുന്നത്, മീൻ വെള്ളത്തിലൂടെ ഊളിയിടുന്നത് പോലെ. ഒരു നക്ഷത്രം ഇതിലെ, ഒരു നക്ഷത്രം അതിലെ, ഒന്നതിന്റെ കീഴിലൂടെ സർക്കസുകാരന്റെ ഊഞ്ഞാൽ അഭ്യാസത്തെക്കാൾ വലിഞ്ഞ് കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾ, ഈ ഭൂമിയേക്കാൾ 10,000 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട്. അതിങ്ങനെ ഊഞ്ഞാലാടിയിട്ട് ഇതേവരെ സൂര്യൻ പോയി ചന്ദ്രന് തട്ടിയിട്ടില്ല, ചന്ദ്രൻ പോയി സൂര്യന് തട്ടിയിട്ടില്ല. കാരണം എന്താ? വലല്ലൈലു സാബിഖുന്ന കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാം കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ നീന്തി തുടക്കുമ്പോ. കാരണം എന്താ? പെരിന്തൽമണ്ണ ടൗണിൽ ഈ വയലൊന്ന് കടിഞ്ഞ അഹമ്മദ് കബീർ വാക്കബീയുടെ വയൽ കടിഞ്ഞിറങ്ങിയ 40 വാഹനങ്ങൾ ഇറങ്ങിയാല് ബ്ലോക്കായില്ലേ? പക്ഷേ ഇതേവരെ ആകാശത്തൊരു ബ്ലോക്ക് ഉണ്ടായിട്ടില്ല, സൂര്യനും ചന്ദ്രനും തട്ടിമുട്ടിയിട്ടില്ല. കാരണം എന്തെന്നറിയോ? ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, അത് അല്ലാഹുടെ കുദറത്താണെങ്കിൽ ആ തമ്പുരാനാണ്. ലാ ഹൗല വല കുവ്വത്ത ഇല്ലാ ബില്ലാ, ആ പടച്ച തമ്പുരാന്റെ നിയന്ത്രണം വിടുമ്പോ, അവന്റെ കുദറത്ത് വിടുമ്പോ, സൂര്യൻ ചന്ദ്രനിൽ തട്ടി, ചന്ദ്രൻ സൂര്യനിൽ തട്ടി, കത്തിജ്വലിക്കുന്ന പ്രകാശത്തോട് സൂര്യൻ ഉതിർന്ന് താഴോട്ട് വീഴുമ്പോ, ആ സമയത്ത് മാമലകൾ മുഴുവനും പൊട്ടിത്തകരുമ്പോ, മാമലകൾ മുഴുവനും പൊട്ടിത്തകരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് കടന്നു വരുന്നത് ചൂടുള്ള നാളുണ്ടേ കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്ത് ഹാലാ ചൂളാ, ചൂടുള്ള നാളുണ്ടേ കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്ത് ഹാലാ ചൂളാ, വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ ഈള, വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള. മനുഷ്യൻ കാളയാകുന്നൊരു ദിവസം ഞാൻ എങ്ങനെ ഇത് അവസാനിപ്പിക്കണമെന്നറിയില്ല. സഹോദരങ്ങളെ, നമ്മൾ പരസ്പരം പറയാറുണ്ട് നീ കാളയാണെന്ന്. നമ്മൾ ഒരു ദിവസം കാളയാകും. നുഖം വരിക്കുന്ന കാള, നമ്മുടെ നുഖത്തിന്റെ പുറത്തുണ്ടാകും പെങ്ങളെ. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയതത്രയും വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാൽ ഒരുക്കുന്നതാണേ ഈള. ക്ഷീണം കാരണത്താൽ ഈള ഒരുപ്പിച്ച് ഒരു ചാണുകളിൽ സൂര്യൻ നിൽക്കുമ്പോ കാളയുടെ മുഖത്ത് നുഖം വെച്ച് കെട്ടിയ കാളകളെ പോലെ പരലോകത്തേക്ക് വരുന്ന ദിവസമാണ് ആ ദിവസമെന്ന് ബലമുള്ളവന് സുബ്ഹാന റബ്ബി പാള, നരക്കുന്നു കുട്ടികൾ തന്നെ അതെന്തൊരു നാളാ. ഉമാനായ തടവ ഉസ്താദ് അള്ളാഹു കബറിനും വിശാലമാക്കി കൊടുക്കട്ടെ. സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് കഫൻ തുണി തയ്യാറാക്കി വെച്ചിട്ട് കബറിനെയും കാത്തിരുന്ന ലോകം കണ്ട അതുല്യ പ്രതിഭ, കൊല്ലത്തിന്റെ മുത്ത് തടവ ഉസ്താദ് പറയുകയാണ്, ബലമുള്ളവന് സുബ്ഹാന റബ്ബി പാള,
നരയ്ക്കുന്നു കുട്ടികൾ തന്നെ അതെന്തൊരു നാളാ. കൊച്ചുകുട്ടികൾ നരയ്ക്കുന്ന ദിവസം, ബലമുള്ളവൻ പാള പോലെ നരയ്ക്കുന്ന ദിവസം, സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പതയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ലാതങ്ങ് ചെന്നാൽ കോളാ. ഒരമലും കയ്യിലില്ലാതെ പടച്ചറ പിന്നെ മുമ്പിൽ ചെന്ന, പടച്ചറ പിന്നെ മുമ്പിൽ ചെന്ന നമുക്ക് കോളാണ്. അല്ലാഹ് കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഒരൊറ്റ ആയത്ത് പറയാണ് ലോകാവസാനത്തിന്റെ ഒരു സമ്മാനം. ഫഈദാ നുഫിഖ ഫിസൂരി ഫലാ അൻസാബ ബൈനഹും വലാ യതസാലൂൻ. ഫഈദാ നുഫിഖ ഫിസൂർ, സൂറന്ന കാകളത്തിൽ ഊതിക്കഴിഞ്ഞാൽ, ഫലാ അൻസാബ ബൈനഹും, പിന്നീട് കുടുംബ ബന്ധങ്ങളില്ല. വലാ യതസാലൂൻ, ചോദിച്ചാൽ സഹായിക്കാൻ ഒരാളില്ല. ഗൗരവമാണ്. സൂറൂതിക്കഴിഞ്ഞാൽ പിന്നെ കുടുംബ ബന്ധത്തിന് വസതിയില്ല. ഭാര്യക്ക് ഭർത്താവില്ല, ഭർത്താവിന് ഭാര്യയില്ല, ഉമ്മയ്ക്കും മക്കളില്ല. ഒരു കുടുംബ ബന്ധവും പ്രയോജനം ചെയ്യില്ല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പോഴും നമുക്കൊരു പ്രതീക്ഷയ്ക്ക് പിടിവള്ളിയുണ്ട്. മലപ്പുറംകാരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ആയത്തിന് നമുക്കൊരു പിടിവള്ളിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ആയത്ത് എഴുതിയപ്പോ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ കുല്ലു സബബിനും വനസബിനും മുൻഗതി ഉനിയോമൽ ഖിയാമ. ഖിയാമത്ത് നാള് വന്നാൽ, ലോകാവസാനം വന്നാൽ എല്ലാ കുടുംബ ബന്ധങ്ങളും തകർന്നു പോകും, എല്ലാ ബന്ധങ്ങളും തകർന്നു പോകും. ഒരു കുടുംബക്കാരനും അവന്റെ കുടുംബത്തിന്റെ മേൽവിലാസം പ്രയോജനം ചെയ്യുകയില്ല. 7 കോടി കുട്ടിയ കുടുംബമാണെങ്കിൽ ശരി, ഇല്ല നസബീ വസബീ, എന്റെ കുടുംബമല്ലാട്, എന്റെ അഹിലു ബൈത്തല്ലാട്, എന്റെ അഹിലു ബൈത്തല്ലാട്, എന്റെ പാണക്കാട് കുടുംബമല്ലാട്, എന്റെ ജമലുള്ളൈലി കുടുംബമല്ലാട്. സയ്യിദന്മാരുടെ പരമ്പര എടക്കയുണ്ടോ? ആ പരമ്പരയല്ലാട്. ആലു നബീ ദരിയതി മിന്നിലൈക വസീലതി. 7 കുടുംബബന്ധം തകർന്നാലും തകരില്ല സഹോദരങ്ങളെ റസൂലുള്ളാഹിയുടെ കുടുംബ ബന്ധം. അതുകൊണ്ട് സഹോദരങ്ങളെ, അഹമ്മദ് കബീർ ഈ പാരാവാരത്തോട് പറഞ്ഞു, ആര് തകർക്കാൻ ശ്രമിച്ചാലും തകരില്ല സഹോദരങ്ങളെ പാണക്കാടുമായിട്ടുള്ള ബന്ധം, ജമലുല്ലൈനിയുമായിട്ടുള്ള ബന്ധം, സയ്യിദന്മാരുമായുള്ള ബന്ധം. അത് ദുനിയാവിനെ മോഹിച്ചിട്ടല്ല, വല്ലാഹി എന്നെ പടച്ച എന്റെ റബ്ബിനെ സത്യം, അത് ദുനിയാവിന്റെ ഒരു അപ്പക്കശനത്തിനല്ല, അത് ആഖിറത്തിന്റെ ഒരു തുള്ളി വെള്ളത്തിനാണ്. സയ്യിദന്മാരോടുള്ള ഈ ബന്ധം ആര് തകർക്കാൻ ശ്രമിച്ചാലും തകരില്ല. ഇത് കൽബിന് കൊത്തിവെച്ച ഗന്ധമാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, ഈ ബന്ധമല്ലാട്, ഈ സ്നേഹമല്ലാട് എന്താണുള്ളത്? ഈ സ്നേഹമല്ലാട് എന്താണുള്ളത്? ഒരു കുടുംബവുമില്ല. യൗമ യഫിറു മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ. വാപ്പയ്ക്ക് ഉമ്മയെ വേണ്ട, ഉമ്മയ്ക്ക് മക്കളെ വേണ്ട. ഒരൊറ്റ ആയത്ത്. നാളെ പരലോകത്ത് മനുഷ്യൻ പറയുന്ന ഒരവസ്ഥയുണ്ട്, കത്തിക്കാളുന്ന ലല എന്ന നരകത്തിന്റെ മുന്നിൽ, കല്ലാ ഇന്നഹാലലാ നസാഅത്തൽ ലിശവാ. കത്തിച്ചലിക്കുന്ന നരകത്തിന്റെ തീനാളം കാണുമ്പോ, മനുഷ്യനെ പിടിച്ച് നരകത്തിലോട്ടെറിയുമ്പോ, പൊന്നു സഹോദരങ്ങളെ, നമ്മളെ നരകത്തിലോട്ട് പിടിക്കുമ്പോ കണ്ടുകൊണ്ട് തൊട്ടടുത്ത് നമ്മുടെ പൊന്നുമക്കളുണ്ടാവും, നമ്മുടെ ഭർത്താവുണ്ടാകും, നമ്മുടെ ഭാര്യമാരുണ്ടാകും, നൊന്ത് പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മയുണ്ടാവും. തന്റെ മോനെ കത്തി ജ്വലിക്കുന്ന നരകത്തിലേക്ക് എറിയുകയാണ്, ഉമ്മ നെഞ്ചുപൊട്ടി നിലവിളിക്കുകയാണ്. പൊന്നുമക്കൾ പറയും, ഉപ്പയെ ഇടല്ലേ. ഭാര്യ പറയും, എന്റെ ഭർത്താവിനെ ഇടല്ലേ. ആ സമയത്തള്ള പറയുകയാണ്, ഇടാൻ പോകുന്ന ഇവന്റെ അവസ്ഥ എന്താ? അവനെയോ താളുകളെ നിലവിളിക്കുകയാണ്. ആ സമയത്ത് ഖുർആൻ പറയുന്നു, യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമീദി ബിബലി വസാഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതീ തൂവി വമൻ ഫിൽ അർദി ജമീഅൻ അസുമ്മ യുൻജി. എന്നെയോത്ത് പൊട്ടിക്കരയുന്ന എന്റെ പൊന്നുമക്കളില്ലേ, ആ മക്കളെ നിനക്ക് എനിക്ക് തകരഞ്ഞ നരകത്തിന് തരാം അല്ലാഹുവേ, എന്നെ രക്ഷിക്കും.
എനിക്ക് വേണ്ടി പൊട്ടിക്കറിയുന്ന എന്റെ പൊന്നുമക്കൾ ഞാൻ റോഡിലോട്ടിറങ്ങിയപ്പോ കണ്ടു. കയ്യില് തളർന്നു കിടക്കുന്ന പൊന്നുമോനമാരോട് ചേർത്തോടി വരുന്ന പെങ്ങന്മാർ, പൊന്നു സഹോദരിമാരെ, നരകത്തിന്റെ മുമ്പിലെത്തിയ വല്ലാഹി പറഞ്ഞ സത്യം, നിങ്ങൾ ഈ കുഞ്ഞിനെ കാണിച്ചിട്ട് പറയും, അല്ലാഹുവേ എന്നെ നരകത്തിൽ ഇരണ്ട, എന്റെ കൺമണിയെ പകരം തരാമെന്ന്. ഏറെ പറയാൻ സമയമില്ല. പൊന്നുമോളെ പകരം കൊടുക്കുന്നത്, പൊന്നുമോളെ പകരം കൊടുക്കുന്നത് നരകത്തിന് പകരം. അല്ലാഹുവേ പറയാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോ എന്റെ മൂത്ത മോൻ ഇഹ്സാൻ അഹമ്മദിന് തൊണ്ടയിൽ വേദന എന്ന് പറഞ്ഞവൻ കരഞ്ഞു. ഇവിടെ നിന്നിട്ടും എന്റെ മനസ്സിന് വേദന അടങ്ങിയില്ല. കൺമണിയോട് സംസാരിച്ചിട്ടാണ് പിന്നെ പ്രസംഗത്തിന് വന്നത്. അവന്റെ തൊണ്ടയിടറുന്നുവോ? കൺമണിയുടെ കണ്ണുകൾ നിറയുന്നുവോ? കൽബിൽ അതൊരു വേദനയാണ്. എവിടെ എത്തിയാലും സഹോദരങ്ങളെ, അഹമ്മദ് കബീർ അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് പോകാത്ത സ്ഥലമില്ല. ഞാനും ഹമീദ് അലി തങ്ങളും ഖത്തർ പ്രഭാഷണം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ആഴ്ച തിരിച്ചു വന്നത്. പക്ഷേ ഖത്തറിലെത്തിയാലും മാദക നഗരമായ ലോസാഞ്ചലസില് വർണ്ണമത്തയില് മലന്ന് കിടന്ന് ദുനിയാവിലെ സ്വർഗം കയ്യിൽ കിട്ടി തിന്നുമ്പോഴും, അങ്ങകലെ കൊല്ലത്ത് ആയൂര് കാരാളി ഓണത്തുള്ള എന്റെ കൊച്ചു വീട്ടിലേക്ക് എന്നെ തിരിച്ചു വിളിക്കുന്ന ഒരു സ്നേഹമില്ലേ? ഇന്നലെ ഡോക്ടറുടെ വീട്ടിൽ ഞാൻ വിഭവസമൃദ്ധമായി ഇഫ്താർ നടത്തി. പക്ഷെ എന്റെ വീട്ടിൽ അതുണ്ടാവില്ല. എന്തിനും ആ സുഭിക്ഷതയുടെ നടുവിൽ നിൽക്കുമ്പോഴും എന്റെ കൊച്ചു വീട്ടിലേക്ക് എന്നെ കൽബ് പിടിച്ചു വിളിക്കുന്ന എന്റെ ഒരു സ്നേഹബന്ധമില്ലേ? അതെന്റെ കൺമണികളുടെ ബന്ധം. എന്റെ പെണ്ണുമക്കളുടെ മുഖം കാണുമ്പോ നയാഗ്രയുടെ വെള്ളച്ചാട്ടമല്ല സഹോദരങ്ങളെ, ആ കൺമണി എടുത്തിട്ട് നരകത്തിന് പകരം കൊടുക്കുന്നൊരു ദിവസമാണ് സൂറന്ന കാഹലത്തിന് ശേഷമുള്ള ദിവസം. എന്റെ സഹോദരനെ പകരം തരാമെന്നെ രക്ഷപ്പെടുത്തുമോ? എന്റെ ഭാര്യയെ തരാം, അവളെ നരകത്തിലിട്ടിട്ട് എന്നെ മോചിപ്പിക്കുമോ? സഹോദരങ്ങളെ, പരിഭ്രാന്തി വരുമ്പോ എന്റെ പൊന്നുമ്മയെ തരാം, ഉപ്പയെ തരാം, എന്നെ രക്ഷപ്പെടുത്തുമോ? അവസാനം നരകത്തിലോട്ട് പിടിക്കുമ്പോ അവരറിയാതെ പറയും, അവൻ ഉടമസ്ഥാവകാശമില്ലാത്തതും പറയും, ഓ അമൻ ഫില്ലർദി ജമീൻ സുമ്മയുഞ്ചി. അല്ലാഹുവേ ഞാൻ ഒഴിച്ച് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും എനിക്ക് പകരം നരകത്തിലിട്ടോ, എന്നാലും എന്നെ ഒന്നും ഒഴിവാക്കുമോ? അല്ലാ പറയും, കല്ല, കടിയില്ല മോനെ, കടിയില്ല, കടിയില്ല മോനെ, കടിയില്ല. ആ സമയത്ത് നമുക്ക് എല്ലാവരും പകരം കൊടുക്കുമ്പോ നമുക്ക് തരാൻ ഒരൊറ്റ ആളേയുള്ളൂ. അതാരെന്നറിയുമോ? ഇന്നേനാനറുജൂയിലാ കസീ ഹൗലി കലിൽ അത്താഷ് യൗമാ നഷീരി കിതാബിയാ സയ്യിദി ഖൈറന്നബിയാ. ആ ഹുബ് ജീവിതത്തിൽ ഉണ്ടാകണം. കുല്ലു സബബിൻ വനസബിൻ മുൻഗത്തി കുഞ്ഞവും നൽകിയാമ ഇല്ലാ സബബി വനസബി. എന്റെ കുടുംബത്തിന്റെ ബന്ധമല്ലാടെ ആ ബന്ധമാണ് ഈ വിനീതനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയത്. അല്ലാടെ ദുനിയാവിന്റെ ഒരപ്പ കഷണമല്ല, അധികാരത്തിന്റെ സുഖത്തിന്റെ ഉറക്കമല്ല. നാളെ ആഹിറത്തിൽ ഒരു തുള്ളി വെള്ളം തരാൻ ആരുമില്ലാത്തൊടുത്തൊരു തുള്ളി വെള്ളത്തിന് വേണ്ടി അല്ലാഹു തൗഫീഖ് നൽകും. അത് മുറുകെ പിടിക്കി നാളെ എല്ലാ ബന്ധവും നഷ്ടപ്പെട്ടാലും നമുക്കൊരു ബന്ധമുണ്ട്, ആ ബന്ധം അല്ലാഹു നിലനിർത്തി തരട്ടെ എന്നൊരൊറ്റ ദുആയോടെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. നല്ല കൂട്ടുകാരൻ അല്ലാഹു നമ്മളെ നല്ല കൂട്ടുകാരാക്കട്ടെ. നമുക്ക് അവസാനിപ്പിച്ച് ദുആ ചെയ്തുവരെ സമയറെ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ല കൂട്ടുകാരനാരാ? എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് ഓർമ്മിപ്പിക്കാതെ നിനക്ക് വേണ്ടി എപ്പോഴും ഓർത്ത് ദുആ ചെയ്യുന്നവനാരോ അവനാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ. ഞാൻ നിങ്ങളുടെ നല്ല കൂട്ടുകാരനാണ്. നിങ്ങളോ വിട പറയുക. ഇൻഷാല്ലാഹ് എല്ലാവരും പ്രത്യേകം ദുആയിൽ ഓർക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നല്ല കൂട്ടുകാരായി മാറാം. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. നമ്മുടെ സ്നേഹബന്ധം അള്ളാഹു തകർക്കാതിരിക്കട്ടെ. ഞാൻ ഇത് പറയാൻ അങ്ങനെയുള്ള ചില ശ്രമങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഊഹാപോഹങ്ങളെ സൂക്ഷിക്കുക. ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഫിത്നയ്ക്കാണ്, പ്രകാശ വേഗതയേക്കാൾ. അതിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ല കൂട്ടുകാരാകാൻ. പരദ്രോഹിയെ നീ കൂട്ടിനായി പിടിക്കണ്ട, പടിക്കീഴിലാ പാമ്പെപ്പോഴും മറക്കണ്ട. തടവ ഉസ്താദ്, ഉസ്താദിന് അങ്ങനെ പറയാൻ പറ്റും. പരദ്രോഹിയെ നീ കൂട്ടിനായി പിടിക്കണ്ട, പടിക്കീഴിലാ പാമ്പെപ്പോഴും മറക്കണ്ട. പരദ്രോഹിയെ കൂട്ടിന് പിടിക്കരുത്, പാമ്പ് പടിക്കീഴിലുണ്ടെന്ന് നോക്കിയിട്ട് നടക്കും.
പാമ്പെപ്പാടും പടിക്കീഴിലാണ് നിൽക്കുന്നത്, അത് കുത്തി ആസനത്തിലെ കുത്തി. അതുകൊണ്ട് നല്ല കൂട്ടുകാരായി മാറാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ ഇൻഷാല്ലാ ഈ സദസ് വളരെ അനുഗ്രഹീതമാണ്. നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على سيدنا محمد والآل أهل البيت سلم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. لك الحمد يا الله ولك الشكر يا الله وإليك يرجع الأمر كله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അർഹമർ റഹീമായ അല്ലാഹുവേ പരമ ദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. ഈ ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറയുമ്പോ ഒരു പാപം പോലും അവശേഷിപ്പിക്കാട്, നിർമ്മല മനസ്സോടെ ഞങ്ങളെ വിട പറയിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പാപം നീ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ ആരോട് ചോദിക്കും അല്ലാഹുവേ? കരുണക്കടലേ കരുണാവാരിധിയേ തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങളുടെ സർവ്വപാപങ്ങളും പുറത്തു മാപ്പാക്കണേ അല്ലാഹുവേ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വിശാലമാക്കണേ അല്ലാ, നീ വിശാലമാക്കണേ അല്ലാഹുവേ. ആരൊക്കെ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയോ അല്ലാഹുവേ, അവരുടെ കബറിടത്തിലേക്ക് ഞങ്ങളോടിയ സ്വലാത്തിന്റെ പ്രതിഫലം നീ എത്തിക്കണേ തമ്പുരാനെ, എത്തിക്കണേ തമ്പുരാനെ, എത്തിക്കണേ തമ്പുരാനെ, എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ ആമീൻ പറയുന്ന പാപങ്ങൾ നീ കാണുന്നില്ലേ അല്ലാ? മണിക്കൂറുകളോളം നിന്ന് നിന്ന് കൈകാലുകൾ ക്ഷീണിച്ചിട്ടും അല്ലാഹുവേ സമയം പോയതറിഞ്ഞില്ല. പടച്ചവനെ അങ്ങകരെ നിന്ന് കട്ടപ്പാടുകൾ സഹിച്ചു, ഓട്ടോ വിളിച്ചു നടന്നും ബസ്സിൽ തിങ്ങി കയറി അല്ലാഹുവേ ഈ സദസ്സിൽ പതിനായിരങ്ങൾ എത്തിയത് ഈ ഒരു ദുആയ്ക്ക് ആമീൻ പറയാനാണ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, അവരുടെ ആരുടെയും ഒരു പുറാദുകളും നീ ഹാസിലാക്കാതെ വിടല്ലേ അല്ലാ. പടച്ചവനെ ഈ പതിനായിരങ്ങളുടെ പേര് പറയാൻ എനിക്കറിയില്ല, ഞാൻ പറയുമ്പോൾ അവരുടെ മനസ്സിന്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ നിനക്കറിയാം തമ്പുരാനെ. നിനക്ക്
നിനക്കറിയാം തമ്പുരാനെ, അള്ളാഹുവേദിൽ രോഗബാധിതരുണ്ട്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാഹുവേ. ഏത് രോഗമാണെങ്കിലും ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, ഹാർട്ടിന്റെ പ്രശ്നമുള്ളവരുണ്ട്, ഉസ്താടെ തൊണ്ടക്കുടിയിലൂടെ രക്തം അറിയാതെ വരുന്നെന്ന് പറഞ്ഞ ചെറുപ്പക്കാരുണ്ട്, പടച്ചവനെ കാലിന് പ്രശ്നം ബാധിച്ചവരുണ്ട്, ഉസ്താടെ നടുവിന് വയ്യാന്ന് പറഞ്ഞവരുണ്ട്. ഓരോരുത്തരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. അയ്യൂബ് നബിയുടെ മാരക രോഗത്തിന് വെറും പച്ചവെള്ളം കൊണ്ട് ശിഫ കൊടുത്ത റബ്ബേ, പടച്ചവനെ ആമീൻ പറയുന്നതിൽ ഏതൊക്കെ രോഗികളുണ്ടോ ആ രോഗം നീ ശിഫയാക്കണേ അല്ലാ. പൊന്നുമോനെ മുമ്പിൽ കൊണ്ടുവന്നു ഉസ്താടെ, പള്ളയിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു ക്യാൻസറിന്റെ, രണ്ടാമത് വീണ്ടും വളരുന്നു, ഓപ്പറേഷൻ ചെയ്യണം. ഉമ്മയും ഉപ്പയും വിതുമ്പി കരഞ്ഞു ഇന്നിറങ്ങുമ്പോ, അല്ലാഹുവേ നിന്റെ കരുണയല്ലാടോ മറ്റെന്താണുള്ളത്, നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ഖുതുബയ്ക്ക് പ്രസംഗം കഴിഞ്ഞ് ഓടിക്കേറുമ്പോ വടിയരികിൽ നിന്ന ചെറുപ്പക്കാരൻ, ഉസ്താടേ ദുആ ചെയ്യണം, ഒരു പിരിവെടുത്ത് എനിക്ക് തരണം. ഞാൻ എന്തോ വേഗത കൊണ്ട് ഓടിക്കയറിപ്പോയി പള്ളിയിലേക്ക്, ജുമയുടെ സമയമായി. ഉസ്താടേ നിങ്ങൾക്കെന്നെ അറിയില്ലേ ഒന്ന് തിരിഞ്ഞു നോക്കെന്ന് ചോദിച്ചപ്പോ, വലത്തെ കയ്യിൽ തോർത്തുമുണ്ട് കൊണ്ട് പൊത്തി പിടിച്ചിട്ടുണ്ട്, ആ തോർത്തുമുണ്ട് മാറ്റിയപ്പോ, മോനെ നീയായിരുന്നോ എന്ന് ചോദിച്ചിട്ട് റൂമിൽ കയറ്റ് ചായ എടുത്തു കൊടുക്കുമ്പോ, ഉസ്താടേ ചായ കുടിച്ചിട്ട് 6 വർഷമായി, കണ്ടോന്ന് ചോദിച്ച് വലതുഭാഗത്തെ തോർത്തുമുണ്ട് മാറ്റിയപ്പോ, പപ്പടത്തിന്റെ വലിപ്പത്തിൽ മോണയിൽ ക്യാൻസർ വന്നിട്ട് മാംസം പിഴുതുമാറി നിൽക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം വായിലൂടെ കുടിച്ചാൽ ആ വെള്ളം കവിളിന്റെ മറിഭാഗത്തൂടെ വെളിയിലോട്ട് പോകും. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹുവേ. ഏതോ വഴുതിരി കണ്ട് പരിചയപ്പെട്ടൊരു ചെറുപ്പക്കാരനാണ്, നീ ശിഫ നൽകണേ തമ്പുരാനെ, ഈ രോഗം ഇങ്ങനെ പടന്നു പിടിക്കുകയാണ്, പൊടുന്നനെയുള്ള മരണങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളമാന്ന് പറഞ്ഞത് ഈ ക്യാൻസറിനെ കുറിച്ചാണോ അല്ലാഹുവേ? പെട്ടെന്ന് പെട്ടെന്ന് പെടഞ്ഞു മരിക്കുമ്പോ പടച്ചവനെ, ആ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഓരോരുത്തർക്കും, RCCയിൽ കിടക്കുന്ന സഹോദരി അടക്കം, അല്ലാഹുവേ വയനാട്ടിലെ സഹോദരി, എത്ര എത്രയോ ആളുകൾ, അല്ലാഹുവേ നീ ശിവ നൽകണേ തമ്പുരാനെ, നീ ശിവ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ സദസ്സിൽ നിന്നോട് താണുക്കേണ് ചോദിക്കുകയാണ്, മരിക്കുന്നത് വരെ ഞങ്ങളിൽ ആർക്കും നീ ആ രോഗം വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ആർക്കും അങ്ങനെ ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ സ്നേഹിച്ചവര് ഇയാളൊന്നും മരിച്ചാ മതി എന്ന് കരുതുന്നൊരവസ്ഥയിൽ ഞങ്ങളെ നീ നരകിപ്പിക്കല്ലേ അല്ലാഹുവേ, നരകിപ്പിക്കല്ലേ അല്ലാഹുവേ, നരകിപ്പിക്കല്ലേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങൾ കൺമണികളെ പോലെ കരളിന് തുല്യ സ്നേഹിക്കുന്ന പൊന്നുമക്കൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ ആരും നാളെ ഒരവസ്ഥയിലാകുന്നത് ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, അല്ലാഹുവേ പടച്ചവനെ, ബ്രെയിനിന് പ്രശ്നമുള്ളവർ, വൃക്കയ്ക്ക് പ്രശ്നമുള്ളവർ, കാലിന് തകരാറുള്ളവർ, ഓർമ്മയ്ക്ക് പ്രശ്നമുള്ളവർ, എത്ര എത്ര ആളുകൾ, നീ അവർക്ക് ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, കൂലിപ്പണിക്കാരുണ്ട്, ഓട്ടോറിക്ഷക്കാരുണ്ട്, ഇതെല്ലാം മുടക്കിയിട്ട് കബീർ ഉസ്താദിന്റെ വഅദ് കേൾക്കാൻ 2 ദിവസവും എത്രയോ ദുരിതം താണ്ടി ഇവർ വന്നതാണ്. വന്നിട്ടും ദുരിതത്തിന്റെ മേൽ ദുരിതമായി മണിക്കൂറുകളോളം നിന്നിട്ട് ഇവര് നിന്റെ നേരെ നോക്കുകയാണ്. ആരെയും നീ കൈവിടല്ലേ അല്ലാഹുവേ, കൈവിടല്ലേ അല്ലാഹുവേ, കൈവിടല്ലേ അല്ലാഹുവേ. 6,666 രൂപ വിവിധ മുറാദുകളായി എത്ര എത്രയോ സഹോദരങ്ങൾ അവരുടെ മക്കളെ നീ ഹാഫിളാക്കണേ അല്ലാ. 6,666 ആയത്തുകൾ നെഞ്ചിൽ ശിലയിൽ കൊത്തിവെച്ചതുപോലെ കൊത്തിവെച്ച 40 പേരെ സ്വർഗത്തിലേക്ക് പിടിച്ച് കെട്ടി പിടിച്ചു പോകുന്ന പൊന്നുമക്കളാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരെ കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, അവരേത് മുറാദാണോ മനസ്സിൽ വെച്ചത്, സന്താന സൗഭാഗ്യമില്ലാത്തവരുണ്ട്, 120-ാമത്തെ വയസ്സിൽ സക്കരിയാ നബിക്ക് മക്കളെ കൊടുത്ത അല്ലാഹുവേ, പടച്ചവനെ നീ അവർക്ക് സാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ.
ഈ വിനീതൻ പഴുതു പറയുന്ന ഏതൊക്കെ സ്ഥലത്തും ഈ വിനീതൻ ജോലി ചെയ്യുന്ന സെൻട്രൽ ജുമാ മസ്ജിദിലും 6666 പതന്ന് സദക്ക ചെയ്തവർ എല്ലാ സദസ്സിലും അവർക്ക് വേണ്ടി ദുആ പറഞ്ഞതാണ്. മഹല്ലി എന്ന് വരുമ്പോ നിങ്ങൾക്ക് വേണ്ടി പെരിന്തൽമണ്ണയിൽ ദുആ ചെയ്യുമെന്ന് എന്റെ കൂടപ്പറപ്പുകളെ പോലെ സ്നേഹിക്കുന്ന എന്റെ മഹല്ലി നിവാസികൾക്ക് വേണ്ടി പറഞ്ഞു വന്നതാണ്. എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ അത്രയും ഇല്ലാഞ്ഞിട്ട് ബക്കറ്റിലുള്ളതിട്ട് ആളുകളുണ്ട്. ഉസ്താരെ ദാരിദ്ര്യം കാരണത്തിൽ ഒരു രൂപ ഇടാനില്ലെന്ന് പറഞ്ഞ് കണ്ണുനീർ തുള്ളി ആ ബക്കറ്റിന് ചാലിച്ചവരുണ്ട്. ആരെയും നീ കൈവിടല്ലേ അല്ലാ. അവരെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. അതിടുമ്പോ എന്ത് നീയത്താണോ പടച്ചവനെ, നീ അത് സബലീകരിക്കണേ അല്ലാ, സബലീകരിക്കണേ അല്ലാ. ഈ സദസ്സിന്റെ സംഘാടനത്തിന് വേണ്ടി പാടുപെട്ടവർ അല്ലാഹുവേ, പടച്ചവനെ നീ അവർക്ക് ഖൈറായ പ്രതിഫലം നൽകണേ അല്ലാ, ഖൈറായ പ്രതിഫലം നൽകണേ അല്ലാ. അവര് നിന്റെ ദീനിനെ ഏറ്റെടുത്തതുപോലെ അവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹുവേ, അവർക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ അവരെ നീ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ അതിനുവേണ്ടി കാരണക്കാരായവർ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, പ്രതിഫലം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ വേണ്ടപ്പെട്ട സഹോദരൻ ഇറങ്ങാ നേരത്ത് ഉസ്താരെ ഈ കാര്യങ്ങളൊക്കെ നടന്നാലേ ഞാനൊന്ന് രക്ഷപ്പെടൂ എന്ന് പറഞ്ഞ് പടച്ചവനെ ജീവന തുല്യ സ്നേഹിക്കുന്നവർ ആ കാര്യങ്ങളൊക്കെ നീ ഖൈറാക്കി നടത്തണേ അല്ലാ, ഒരു നല്ല വഴി കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ ഇതിനു വേണ്ടി പന്തൽ ചെയ്തവർ പടച്ചവനെ, ഇതിനു വേണ്ടി പരസ്യം ചെയ്തവർ എൻ ഡി സി മജീദ് സാഹിബ് അടക്കം. ഹൈടെക്സിന്റേതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സ്റ്റേജിന്റെ ഭാഗം. അല്ലാഹുവേ നീ അവർക്കൊക്കെ നല്ല പ്രതിഫലം നൽകണേ അല്ലാഹുവേ. പടച്ചവനെ ഈ നഗരത്തിൽ ജീവിക്കാൻ വേണ്ടി കച്ചവടം ചെയ്യുന്ന ഓരോരുത്തരും അവരെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ഇതിലൊക്കെ തൊഴിലാളികളുണ്ട്, പല ജോലി ചെയ്യുന്നവരുണ്ട്, അവരൊന്നും ആരോഗ്യമില്ലാതെ കിടത്തിക്കളയല്ലേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ 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 ഈ സദസ്സിനൊരു പ്രകാശം പോലെ കടന്നു വന്ന ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനനായ ഹമീദ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ ബഹുമാന്യനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട അഖിലു ബൈത്തിന്റെ നേതാക്കന്മാർ പ്രധാനപ്പെട്ട അലി സാഹിബ്, അല്ലാഹുവേ ഇവിടേക്ക് കടന്നു വന്ന അഖിലു ബൈത്തിന്റെ ഓരോ പ്രതിനിധികൾ, ബഹുമാനപനായ ശൈഖുന ബാപ്പു ഉസ്താദവരുകൾ, ഏലംകുളം ഉസ്താദവരുകൾ, അല്ലാഹുവേ അല്ലാഹുവേ അവർക്കെല്ലാം നീ ഖൈറ് നൽകണേ തമ്പുരാനെ, ഖൈറ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഹജ്ജ് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട ഉസ്താദവരുകൾക്ക് നല്ല രീതിയിലൂടെ നിർവഹിക്കാൻ നീ അവസ്ഥകൾ നൽകണേ തമ്പുരാനെ, തമ്പുരാനെ. അവർക്കൊക്കെ ആരോഗ്യത്തോളം ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ ഈ സ്ഥിതിയിൽ ഉപവിട്ടരായവർ, പടച്ചവനെ ഇവിടെ എത്തിക്കൂടിയ ഓരോരുത്തരും അവരാരെയും നീ കൈവിടല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. മുണ്ടു മുറുക്കിയെടുത്ത് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി വലുതാക്കി ഞങ്ങളുടെ പൊന്നു മാതാപിതാക്കൾ, അല്ലാഹുവേ ഇവർക്ക് സ്വർഗം നൽകണേ അല്ലാ. അവരുടെ കഷ്ടപ്പാടിന് പകരം തിരിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അല്ലാഹുവേ നീ അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. അതേ മക്കൾക്ക് സ്നേഹമില്ലെന്ന് പറഞ്ഞ അവരാദി പറഞ്ഞ മാതാപിതാക്കൾ, ആ കുഞ്ഞിന് നീ നല്ല ബുദ്ധി കൊടുക്കണേ തമ്പുരാനെ. തളർന്നു കിടന്ന ഉമ്മയ്ക്ക് വേണ്ടി സദക്ക ചെയ്തവരുണ്ട്. അല്ലാഹുവേ അവരുടെ ഉമ്മയ്ക്ക് നീ ആരോഗ്യം നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹാത്തുകളാക്കണേ അല്ലാ. ദുനിയാവിൽ ഞങ്ങളുടെ കൈപിടിച്ച് നടന്നതുപോലെ സ്വർഗത്തിലും കൈപിടിച്ച് നടത്തിക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങളുടെ പൊന്നു മക്കളാണ്. ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് മുഴുവനും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്. അല്ലാഹുവേ ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടൊന്നും അവരെ നീ അനുഭവിപ്പിക്കാൻ ഇടവരുത്തല്ലേ അല്ലാ. ഹാഫിദീങ്ങളും ആരുമീങ്ങളുമാക്കി ഞങ്ങളുടെ കൈപിടിക്കുന്ന മക്കളാക്കണേ അല്ലാ. അപകടത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് ഞങ്ങളുടെ പൊന്നുമക്കളെ കാക്കണേ അല്ലാ, കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ തളർന്നു കിടക്കുന്ന മക്കൾ ഈ സ്റ്റേജിലേക്ക് കയറി വന്നു. കരുണക്കടലേ നിന്റെ കരുണയുടെ നോട്ടം നോക്കണേ അല്ലാ.
പടച്ചവനെ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാർ, എല്ലാ തിരക്കും മാറ്റിവെച്ച് സ്വർണ്ണാഭരണങ്ങൾ കയ്യിലൂരി തന്ന സഹോദരിമാർ, കാതിൽ കടന്ന കൊലുസ്, കാതിൽ കടന്ന കമ്മലും കയ്യിൽ കടന്ന വളയും മോതിരവും, കഴുത്തിൽ കടന്ന മിന്നുന്ന മാലയും, അല്ലാഹു അതിനേക്കാൾ മിന്നുന്ന സ്വർഗത്തിൽ മിന്നുന്ന ഹാഫിലീങ്ങളായ മക്കൾക്ക് വേണ്ടി സദക്ക ചെയ്ത സഹോദരിമാർ, ആ മക്കൾക്ക് നീ ഹാഫിലീങ്ങളാക്കി കൊടുക്കണേ അല്ലാ. ഉമ്മ മരിച്ചാലും ഉമ്മാന്റെ കബറിടത്തിൽ ദുആ ചെയ്യുന്ന പൊന്നുമക്കളാക്കണേ അല്ലാ. ഈ സഹോദരിമാര് കുടുംബത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളുണ്ട്, മാറ്റണേ അല്ലാഹുവേ. പടച്ചവനെ അവരുടെ എല്ലാ വ്യസനങ്ങളും മാറ്റി അള്ളാഹുവേ, എന്തു ദുഃഖിച്ചാലും പൊന്നുമക്കൾ വളർന്നു വന്നാ എനിക്കൊരത്താണിയാകുമെന്ന് കരുതി വളർത്തുന്ന പൊന്നുമ്മമാർ, ആ പ്രതീക്ഷ നീ അസ്ഥാനത്താക്കല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മക്കളെ എന്നും കാണാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളുടെ കുഴിമാടത്തിൽ പിടിമണ്ണ് വാരിടേണ്ട ഒരവസ്ഥ ഞങ്ങളിൽ എത്തിക്കല്ല റബ്ബേ. സഹിക്കാൻ കഴിയില്ല അല്ലാഹുവേ, സഹിക്കാൻ കഴിയില്ല അല്ലാഹുവേ. ഇവിടെ എത്തിച്ചേർന്ന എത്രയെത്രയോ ആലിമീങ്ങളുണ്ട്, നീ അവർക്ക് ഖൈറ് നൽകണേ തമ്പുരാനെ. മുത്തല്ലിമീങ്ങളുണ്ട്, നീ ഖൈറ് നൽകണേ അല്ലാ. വോളണ്ടിയേഴ്സ് ഉണ്ട്, നീ നന്മ നൽകണേ അല്ലാ. പടച്ചവനെ എന്ത് പറഞ്ഞാലും ഈ പാവപ്പെട്ടവന്റെ നാവ് കുഴയുകയാണ്. രണ്ട് ദിവസം സ്നേഹത്തിന്റെ ഒരു സാഗരം തീർത്ത ഈ സദസ്സിനോട് എങ്ങനെയാണ് വിട പറയുക? അല്ലാഹുവേ, ഇവിടെ വന്ന ആരെയും നീ നിരാശയുടെ ഒരു ബോധത്തിലേക്ക് പോകല്ലേ അല്ലാ. ചെറുപ്പക്കാരുണ്ട്, നല്ല ജോലി കൊടുക്കണേ തമ്പുരാനെ. പഠനം കഴിഞ്ഞവരുണ്ട്, നല്ല ജോലി കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ ആശുപത്രിയിൽ തളർന്നു കിടക്കുന്നവരുണ്ട്, മാറ്റിക്കൊടുക്കണേ അല്ലാ. വസുവാസുള്ളവരുണ്ട്, മാറ്റണേ അല്ലാ. പടച്ചവനെ ആരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അവർക്ക് നന്മ നൽകണേ തമ്പുരാനെ. അവസാനം മരിക്കുന്ന നേരെ കെലിമ പറഞ്ഞ് സ്വർഗം കണ്ട് മരിപ്പിക്കണേ അല്ലാ, സ്വർഗം കണ്ട് മരിപ്പിക്കണേ അല്ലാ. ഇവിടെ എത്തിയപ്പോൾ ഈ വിനീതന് ഭക്ഷണം നൽകിയ കുടുംബത്തിൽ, പ്രിയപ്പെട്ട സ്നേഹിതന്റെ കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ. ഇഫ്താർ നൽകിയ കുടുംബത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളെ നീ ഖൈറിലാക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ ഈ പ്രഭാഷണം ഏറെ കഷ്ടപ്പെട്ട്, എത്രയോ കഷ്ടപ്പെട്ട് രാപകലുകൾ ഉറക്കമുളച്ച് ഈ ജനങ്ങളിലെത്തിക്കുന്ന കമലാ സുറയ്യ ഇസ്ലാമിക് പബ്ലിക്കേഷൻ, അല്ലാഹുവേ നീ അവർക്ക് എല്ലാ പ്രതിഫലവും നൽകണേ അല്ലാ. അവരെ മക്കളിലും കുടുംബത്തിലും നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, വിനീതന്റെ കൂടെ നിഴല് പോലെ നടക്കുന്ന ഷഹബാസ് എന്ന ചെറുപ്പക്കാരൻ, അല്ലാഹുവേ നീ എല്ലാവിധ ഖൈറും നൽകി നല്ല ഒരു ഭാവിയിലേക്ക് നയിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് പിരിയുകയാണ് അല്ലാഹുവേ. ഇനി എന്ന് കാണാൻ കഴിയുന്ന ഉറപ്പില്ല തമ്പുരാനെ. അല്ലാഹുവേ ഇനി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർഗത്തിന്റെ കവാടത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ, ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് സ്വർഗത്തിന്റെ പാനീയം കുടിച്ച് സ്വർഗക്കട്ടിലെ ചാരിരന്ന് പരസ്പരം സ്വറ പറയുന്ന മുത്തക്കീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ, പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും പടച്ചവനെ, അവര് മനസ്സിൽ എന്ത് ആഗ്രഹിച്ചിട്ടാണോ ഈ ആമീൻ പറഞ്ഞത്, ആ ആഗ്രഹം നീ ഹലാലായത് സഫലീകരിക്കുന്നു. കടബാധ്യതകളൊക്കെ മുങ്ങി നിൽക്കുന്ന ധാരാളം കച്ചവടക്കാരുണ്ട്, നീ അതെല്ലാം കരകെട്ടി കൊടുക്കല്ലാഹുവേ. വസ്തുവൊക്കെ വാങ്ങിച്ചിട്ട് കഷ്ടപ്പെടുന്നവർക്ക് നീ നല്ല രീതിയിൽ വിറ്റുകൊടുക്കു തമ്പുരാനെ. പടച്ചവനെ, ഈ വിനീതിന് വേറെ വേണ്ടപ്പെട്ടവരുണ്ട് അല്ലാഹുവേ, നീ ആ ബന്ധുവൊക്കെ നിലനിർത്തിത്ത അല്ലാഹുവേ. പടച്ചവനെ, ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാർ, ഉമ്മമാർ, വൃദ്ധകളുണ്ട്, വൃദ്ധന്മാരുണ്ട്, അവർക്കൊക്കെ നീ ആയുരാരോഗ്യ സൗഖ്യം കൊടുക്കണേ അല്ലാഹുവേ. മഴ തിമിർത്ത് പെയ്തതുപോലെ അനുഗ്രഹത്തിന്റെ പ്രഭാവം നീ തിമിർത്ത് പെയ്ത് തരണേ തമ്പുരാനെ. ജയിലിൽ കുടുങ്ങിയിട്ട് വരാൻ കഴിയാത്തൊരു സഹോദരന്റെ 6,666 സദക്ക ചെയ്യുന്ന അല്ലാഹുവേ, നീ ജയിലിൽ നിന്ന് മോചനം കൊടുത്ത് തിരിച്ചു വരുത്തണേ അല്ലാഹുവേ. പടച്ചവനെ, ചെത്തല്ലൂര് പ്രിയപ്പെട്ട സുഹൃത്ത് വാപ്പുവിന്റെ നാട്ടിൽ വാതിന് വരുമ്പോ, പ്രിയപ്പെട്ട സുഹൃത്ത് സിദ്ദീഖിന്റെ വഴിയോരം റെസ്റ്റോറന്റിൽ കിടക്കുമ്പോൾ ഒരു കുഞ്ഞുമോൻ, ഉസ്താദെ വാപ്പ ഗൾഫിൽ പോയിട്ട് 8 വർഷമായി, ഞാൻ ഇതേവരെ എൻ്റെ ഉപ്പാന്റെ മുഖം കണ്ടിട്ടില്ല, ഉപ്പാടെ കുടുങ്ങിക്കിടക്കാണ്, വരാൻ ദുആ ചെയ്യണേന്ന് പറഞ്ഞൊരു കുഞ്ഞുമോൻ. അള്ളാഹുവേ ചെത്തല്ലൂർ 6,666 കൊടുത്ത് ദുആ ചെയ്തു. അള്ളാഹുവേ ഇന്ന് രാവിലെ ആ പൊന്നുമോൻ വിളിച്ചിട്ട്, ഉസ്താദെ എന്റെ ഉപ്പാനെ ഞാൻ കണ്ടു. ഇറങ്ങാ നേരത്ത് ഉസ്താദെ എന്റെ ഉപ്പ തിരിച്ചു വന്ന്, ഞാൻ എന്റെ ഉപ്പാനെ കണ്ടു ഉസ്താദെ എന്ന് പറഞ്ഞു. അള്ളാഹുവേ ജയിലിൽ കുടുങ്ങിയവർ, പടച്ചവനെ ഈ മഴ ഞങ്ങളുടെ ദുആ സ്വീകരിക്കുന്ന അടയാളമാക്കണേ അല്ലാ. അള്ളാഹുവേ നിന്റെ റഹ്മത്താണല്ലോ അല്ലാ, നിന്റെ റഹ്മത്താണല്ലോ അല്ലാ, ഞങ്ങളുടെ ദുആ സ്വീകരിക്കുന്ന അടയാളമാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ തമ്പുരാനെ.
ആരൊക്കെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ഇൻഷാല്ലാ എന്റെ എല്ലാ ദുആയിലും പടച്ചനെ വാക്ക് കേൾക്കാനെത്തിയവർ പ്രതിഫലം നൽകണേ എന്ന് പറയുമ്പോൾ ഇൻഷാല്ലാ ഉണ്ടാവും. നിങ്ങളുടെ ദുആയിൽ എന്നെ മറക്കരുത്. ദുആ വസീയത്തോടെ നിങ്ങളുടെ പാവപ്പെട്ട സ്നേഹിതൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.